നമസ്കാരം, ജെ ബി ജംഗ്ഷനിലേക്ക് സ്വാഗതം. ഒരു മന്ദമാരുതനായി നമ്മോടൊപ്പം എക്കാലത്തും ഉണ്ടായിരുന്ന, മൂന്ന് മൂന്നര പതിറ്റാണ്ടായി നമ്മുടെ കലാജീവിതത്തെ പുഷ്ടിപ്പെടുത്തിയ ഇഷ്ടഗായകനായ കൃഷ്ണചന്ദ്രനായിരുന്നു കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ അതിഥി. ഒപ്പം അദ്ദേഹത്തിന്റെ സഹധർമ്മിണി വനിതയും. ഇരുവരുമായി നമ്മുടെ സംഭാഷണം തുടരുകയാണ്. കൃഷ്ണചന്ദ്രൻ അറിയാവുന്ന ഒരാളുണ്ട്, നമ്മുടെ പാലക്കാട് മുൻ എം പി എൻ എം കൃഷ്ണദാസ്. കൃഷ്ണദാസ് കൃഷ്ണേന്ദ്രന്റെ ഒരു ഒരു ഫാനും കൂടിയാണ്. പക്ഷെ ഈ ജയേട്ടന്റെ പൂർണ്ണേന്ദു മുഖി എന്നുള്ള പാട്ട്, അത് മൂപ്പറ് പാട്ടുകാരനാ ഈ കൃഷ്ണദാസ്? കൃഷ്ണദാസ് പാടും എന്നുള്ള കാര്യം എനിക്കറിയില്ല. കൃഷ്ണദാസ് ചുറ്റൂർ കോളേജിൽ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നതാണ്. പുള്ളി പക്ഷേ ആ പാട്ട് എനിക്ക് തോന്നുന്നൊരു 50,000 തവണ പാടിയിട്ടുണ്ടാവും. ഒരു ദിവസം ഞങ്ങൾ ഫോൺ വിളിച്ചിട്ട് ജയേട്ടനെ വിളിച്ചിട്ട് മൂപ്പറെ കൊണ്ട് രണ്ടു വരി പാടിപ്പിച്ചു. വലിയ പ്രശ്നമൊന്നും ഇല്ലാതാണ്. അങ്ങനെ ജയേട്ടൻ, ജയേട്ടന്റെ കുറെ ആരാധകരുണ്ട്, വളരെ സ്ട്രോങ് ഫാൻസ്. സ്ട്രോങ് ഫാൻസ് ആണ്. അവര് വാട്സപ്പിൽ ഒരു ഗ്രൂപ്പുണ്ട്, ജയേട്ടൻ എന്താണ് പറയാ, ജയേട്ടന്റെ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്നവരുടെ ഒരു ഗ്രൂപ്പുണ്ട്. ഞാനുണ്ട് അതില്. എനിക്ക് എപ്പോഴും അതിൽ മെസ്സേജ് വന്നുകൊണ്ടേയിരിക്കും. സത്യത്തിൽ പറയുകയാണെങ്കിൽ അതിലുള്ള ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അവര് ജയേട്ടൻ അല്ലാതെ വേറൊരു പാട്ടുകാരനെ പോലും അംഗീകരിക്കുന്നില്ല. അത്രയും ജയേട്ടന്റെ മേലുള്ള സ്ട്രോങ്, അവര് വളരെ റെജിമെന്റൈസ്ഡ് ആണ്. ഒരു ഗോവിന്ദൻ, ഒരു കോമർവൈസ് തയ്യാറല്ല. അതെ അതെ അതെ, സത്യമായിട്ടും സത്യമായിട്ടും. വരട്ടെ. ഹായ് വനിത, ഹലോ കൃഷ്ണചന്ദ്രൻ, ഹൗ ആർ യു ബോത്ത്? ഞാനും വനിതയും പിന്നെ വളരെ ഓൾഡ് ഫ്രണ്ട്സ് ആണ്. പിന്നെ തമിഴ് പടങ്ങളും മലയാള പടങ്ങളും ഒത്തിരി പടങ്ങളും ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. ഷീ ഈസ് മൈ ഡിയർ ആൻഡ് നിയർ ഫ്രണ്ട് ആൻഡ് വെരി അഫെക്ഷനേറ്റ് പേഴ്സൺ. ഐ ലൈക്ക് ഹർ സോ മച്ച്. വനിത, ഉൻകിട്ട ഒരു കേൾവി, ഒരു പ്രശ്നം. പിന്നെ നിങ്ങൾ ചൈൽഡ് ആർട്ടിസ്റ്റായിട്ട് നിങ്ങളുടെ കരിയർ തുടങ്ങി, പിന്നെ കുറേ കോമഡി റോൾസൊക്കെ ചെയ്തു, പിന്നെ ക്യാരക്ടേഴ്സ് കുറേ ക്യാരക്ടർ റോൾസ് ചെയ്തു. ഇപ്പോൾ മലയാളത്തിൽ നല്ല അമ്മ ക്യാരക്ടേഴ്സൊക്കെ ചെയ്യുന്നുണ്ട്. എങ്ങനെയുണ്ട് ഈ ട്രാവൽ ഫ്രം യുവർ ചൈൽഡ്ഹുഡ് ടിൽ അമ്മ, നല്ല അമ്മ റോൾസൊക്കെ ചെയ്യുന്നുണ്ട്, എങ്ങനെയുണ്ട് ഈ ട്രാവലൊക്കെ? യു ഹാവ് ടു ടെൽ മീ, ഡീറ്റെയിൽ ആയിട്ട് പറയണം. മലയാള സിനിമയിൽ ഒരുപാട് നല്ല റോളുകൾ നടത്തിയ ഷാരി, അവരുടെ ആദ്യത്തെ മൂവി തമിഴ് എന്റെ കൂടെയായിരുന്നു. വനിതയുടെ സുഹൃത്താണ്, നല്ല സുഹൃത്താണ്. കൃഷ്ണേന്ദ്രനെ പ്രണയിക്കുന്ന കാര്യമൊക്കെ ഷാരിയോട് പറഞ്ഞിരുന്നു? അങ്ങനെ നമ്മൾ എല്ലാം അങ്ങനെ പറയില്ല, എന്റെ ഫാമിലിയിൽ അറിയാമെന്നല്ലാണ്ട്. വനിത, ചൈൽഡ് ആർട്ടിസ്റ്റ്, ഹീറോയിൻ, ബ്രേക്ക്, തിരിച്ചു വരുന്നു, അമ്മ വേഷങ്ങൾ, വലിയൊരു എന്താ പറയാ, ഒരു ഒഴുക്കാണ്. ഏതിനോടാണ് കൂടുതൽ കംഫർട്ട്? ഓരോരോ പീരീഡിലും ഓരോന്നും കംഫർട്ടായിരുന്നു. അപ്പൊ ഞാൻ എന്റെ അച്ഛൻ ഗവൺമെന്റ് ജോലി ആയിരുന്നു, എനിക്ക് ഗവൺമെന്റ് ജോലി കിട്ടുന്ന ഒരാളെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിയായിരുന്നു. എന്റെ ചേച്ചിയും ഏട്ടനും ഞാൻ ഒടുക്കത്ത കുട്ടിയായിരുന്നു. അപ്പൊ ഡാൻസ് ഒക്കെ ഭരതനാട്യം ഒക്കെ പഠിച്ചിരുന്നു. ആ സമയത്ത് എല്ലാം എനിക്ക് ഞാൻ എക്സ്പെക്ട് ചെയ്യാണ്ടാണ് ഈ ഫീൽഡിലേക്ക് തന്നെ വന്നത്. പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ എന്റെ ഗുരു, ഞാൻ മറ്റേ ഡാൻസ് പഠിച്ച സമയത്ത് അവിടെ നമ്മൾ സ്റ്റേജിൽ നൃത്തനാടകമൊക്കെ ചെയ്യുന്ന സമയത്ത് അതിന് ഓരോരു പ്രോഗ്രാം കാണാൻ ആ സമയത്ത് സിനിമയിലും മറ്റേ ഇതിലും ഫെമിലിയർ ആയിട്ടുള്ള ആൾക്കാർ ചീഫ് ഗസ്റ്റ് ആയിട്ട് വരും. അങ്ങനെ ഒരു നാട്യ നാടകം കാണാനായിട്ട് നിന്നാണ് സിനിമയിലേക്ക് വന്നത് അല്ലേ? അങ്ങനെ കാണാൻ വന്നതാണ്. ഡയറക്ടർ ദുരൈ പശിയൊക്കെ എടുത്ത ഡയറക്ടറാണ്, ശോഭയ്ക്ക് നാഷണൽ അവാർഡൊക്കെ കിട്ടിയ ഡയറക്ടറാണ്. അപ്പോൾ പുള്ളി വന്നിട്ട് അത് കണ്ടപ്പോൾ, അത് പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ സ്റ്റേജിലെല്ലാം പ്രസംഗിച്ച ശേഷം ഞാൻ മീൻസ് എൻ്റെ ഒരു പോർഷൻ വന്നപ്പോൾ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് സ്റ്റേജിൻ്റെ പിന്നിലെ വന്നിട്ട് ഇങ്ങനെ ഒരു എൻ്റെ ഒരു സിനിമയിൽ ഇങ്ങനെ ഒരു കഥാപാത്രം ഉണ്ട്, അഭിനയിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അന്ന് എൻ്റെ അച്ഛനമ്മയും വന്നിരുന്നില്ല, ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പറഞ്ഞു അച്ഛനോടും അമ്മയോടും ചോദിക്കണം എന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ അടുത്ത് അഡ്രസ്സൊക്കെ ചോദിച്ച് അങ്ങനെ വീട്ടിൽ വന്ന് അച്ഛനോടും അമ്മയോടും ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു അതെങ്ങനെ പറ്റും, സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ്, അല്ല അങ്ങനത്തെ ഒരു കഥാപാത്രമാണത്. അപ്പോൾ നമ്മൾ ശനിയും ഞായറായിട്ട് സ്കൂളില്ലാത്ത ദിവസം ഷൂട്ടിംഗ് വെക്കാം, ആകെ 7 ദിവസമേ വേണ്ടൂ. അങ്ങനെയാണ് ആ പടം ഞാൻ അഭിനയിച്ചത്. അവിടെയാണ് തുടക്കം. അവിടെയാണ് പാതയെ മാറിനാൽ, മീൻസ് പാത മാറിപ്പോയി. അതെ, അതല്ലെങ്കിൽ സർക്കാർ ജോലിയൊക്കെ മേടിച്ചിട്ട് മഞ്ഞ. അത് അത് തന്നെ അങ്ങനെ തുടങ്ങിയതാണ്. പിന്നെ അത് കഴിഞ്ഞു 86 ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു. പിന്നെ ഫാമിലി ഒരു വേഴവട്ടക്കാലം, ഒരു 12 ബ്രേക്ക് എടുത്തു. 11 വരെ ലോങ് ബ്രേക്ക് ആയിരുന്നു അല്ലേ? പിന്നെ തിരിച്ചു വരുമ്പോഴേക്കും ടെക്നോളജി ഒക്കെ മാറി, ഒക്കെ മാറി, ഒക്കെ മാറി, എല്ലാ സ്റ്റൈലും ഒന്ന് പകച്ചു തിന്നോ. 2001 വരെ. 2001 ലാണ്
സീരിയലിലേക്ക് വന്നു. സീരിയൽ അതെ. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, അപ്പോഴും ഞാൻ അവോയ്ഡ് ചെയ്തുകൊണ്ടേയിരിക്കും. വേണ്ട, ഇപ്പോ കൃഷ്ണേന്ദ്രൻ എന്താ പറഞ്ഞ രണ്ടാമത് അഭിനയിക്കാൻ ഇടപെട്ടില്ല. കൃഷ്ണേന്ദ്രൻ പറഞ്ഞിട്ടുണ്ടാവും അഭിനയിക്കാൻ പോണെന്ന്. അഭിനയിക്കാൻ പോയിട്ട് പോയിട്ട് വരൂ, അല്പം ലേറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല. അതെ, there lies the point. എന്തൊരു ട്രാൻസ്ഫോർമേഷൻ ആണ് കൃഷ്ണേന്ദ്രൻ സംഭവിച്ചത് അല്ലേ? അതെ, 15 വർഷം കൊണ്ട് അങ്ങനെ ആക്കി തീർത്തു. പക്ഷേ അഭിനയം വനിതയുടെ ഒരു പാഷൻ ആണ് ഇപ്പോഴും. ഇപ്പോഴും എനിക്ക് നമുക്ക് അത് അല്ലാണ്ട് വേറെ ഒന്നും അറിയില്ല. എന്താ വെച്ചാൽ എന്റെ ആ ഏജില് ഞാൻ അഭിനയിക്കാൻ വന്നില്ലേ, അതിന്റെ അപ്പുറത്ത് എനിക്ക് ഒന്നും അറിയില്ല. കൃഷ്ണേന്ദ്രൻ എപ്പോഴെങ്കിലും നുണ പറയരുത്, വനിത നന്നായി അഭിനയിച്ചു എന്ന് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ട്? ഇങ്ങോട്ടും അല്ലാത്ത എന്റെ അഭിനയം കണ്ടിട്ട് എന്റെ മോളും എന്റെ ഭാര്യയും ഇതുവരെ അല്ല നന്നായിരിക്കുന്നു ഞാനും പറയുന്നില്ല. അത് പിന്നെ നിർവേദം കണ്ടിട്ട് പിന്നെ അവരങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുമോ? നിർവേദത്തിന്റെ മാത്രമല്ല, ഇപ്പൊ ഉണരൂ എന്നൊരു സിനിമ വന്നു, മോഹൻലാലിന്റെ മറ്റേ മണിരത്നത്തിന്റെ ഒരേ ഒരു മലയാള പടം. അതിൽ ഞാൻ മോഹൻലാലിനെ എന്നെ കയറിയിട്ട് ഇവിടെ പിടിച്ചിട്ട് ഞാൻ എടാ എന്നൊക്കെ പറഞ്ഞ ഒരു സാധനമുണ്ട്. എന്റെ മോൾ ആ രംഗം കണ്ടിട്ട് എന്റെ അടുത്ത് അച്ഛാ അൺസഹിക്കബിൾ ആണ്. അല്ല, കൃഷ്ണേന്ദ്രൻ ചിലപ്പോ പ്രത്യേകിച്ച് നോട്ട് ചെയ്യുന്നത് ഈ ഡബ് ചെയ്യുന്ന സമയത്തൊക്കെ ഈ കൃഷ്ണേന്ദ്രൻ ഡബിങ്ങും കൂടി അറിയുന്നതുകൊണ്ട്, ഡബിങ് ആർട്ടിസ്റ്റും ആയതുകൊണ്ടേ ചില രംഗമൊക്കെ പറയും ഇങ്ങനെ എമോഷണൽ കുറച്ചും കൂടി വരാൻ വരുന്ന അവിടെ ആ സ്ഥലത്ത് ഇങ്ങനെ സംസാരിക്കാം, അങ്ങനെ കുറെ സജഷൻസ് പറയും. അല്ലാണ്ട് അങ്ങനെ മനസ്സ് തുറന്ന് ഇവരെ അഭിനന്ദിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഞാൻ തമിഴിലുള്ള ഉണ്മൈകൾ എന്ന് പറഞ്ഞൊരു സിനിമ അഭിനയിച്ചു. ആർ സി ശക്തി എന്ന് പറഞ്ഞ അന്നത്തെ ഏറ്റവും കമലഹാസന്റെ കൂടെയൊക്കെ ഏറ്റവും ഉണർച്ചകൾ എന്നുള്ള സിനിമയൊക്കെ ചെയ്ത് ആർ സി ശക്തിയുടെ ഉണ്മകൾ എന്നുള്ള സിനിമയിൽ ഇവിടെ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ക്യാരക്ടർ ചെയ്തു. ഞാൻ അതിനെ അഭിനന്ദിച്ചിട്ടുണ്ട്. ഇല്ല എന്ന് പറയാം. എപ്പോഴായിരുന്നു കല്യാണത്തിന്? കല്യാണത്തിന് മുമ്പ്. അതിവിടെ അന്ന് അഭിനന്ദനങ്ങളുടെ പൂരമായിരിക്കും. അത് കഴിഞ്ഞിട്ടുള്ള കാര്യ കൃഷ്ണേന്ദ്രൻ. അല്ല, അതിനുശേഷം നോക്ക് വനിത സത്സന്ധമായിട്ട് പറഞ്ഞു. അല്ല, ഞാൻ പറയട്ടെ, അതായത് ഒരു അഭിനന്ദനത്തിന് വേണ്ടിട്ട് ഷീസ് ക്രേവിംഗ്, എപ്പോഴെങ്കിലും ഒന്ന് അഭിനയിക്കുമ്പോൾ ഒന്ന് പറയണം നന്നായി. അല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട് കെ രാജീവിന്റെ സീരിയലിൽ അഭിനയിച്ചപ്പോ എനിക്ക്, ഞാൻ സീരിയലും അധികം കാണുന്ന ഒരാളല്ല, പക്ഷെ കെ രാജീവ് എന്നുള്ള സംവിധായകൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ചില സീരിയലുകൾ വരുന്ന സമയത്ത് ഞാൻ സ്വപ്നം എന്നൊക്കെ പറഞ്ഞ സീരിയൽ മദ്രാസിലുള്ളപ്പോ തന്നെ ഞാൻ കാണുമായിരുന്നു. അപ്പൊ അതിന് അവർ അദ്ദേഹത്തിന്റെ ഒരു സീരിയലിൽ ഇവരെ അഭിനയിക്കാൻ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു സീരിയൽ അഭിനയിക്കുകയാണെങ്കിൽ രാജീവിന്റെ അഭിനയിച്ചാൽ മതി. സിനിമയുടെ ഒരു ആർഭാടത്തിനപ്പുറത്ത് ജീവിതത്തെ ഒരുപക്ഷെ കൈക്കുമ്പുളിൽ കൊണ്ടു നടക്കുന്നത് കണ്ടിട്ടുണ്ട് രണ്ടുപേരും, മകളും. അതൊരു ചെറിയ കാര്യമായിട്ട് നമ്മളിന്ന് പുതിയ സമൂഹത്തിൽ ഒരിക്കലും നമുക്ക് കാണാൻ വളരെ അപൂർവമാണ്, പ്രത്യേകിച്ച് കലാകാരന്മാരുടെ അല്ലെങ്കിൽ സിനിമ ടെലിവിഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്നവരുടെ കുടുംബങ്ങളിൽ. ഇവരെ സംബന്ധിച്ച് നേരെ തിരിച്ചാണ്, ജീവിതത്തിനെ വേറൊരു കാഴ്ചപ്പാടിലൂടെ രണ്ടുപേരും കാണുന്നു. രണ്ടുപേരും മകളുൾപ്പെടെ കണ്ടിരുന്നു, അത് ഞങ്ങളൊക്കെ അതിശയത്തോടെ കണ്ടിരുന്നു. അതൊരു പക്ഷേ ജീവിതത്തോടുള്ള ഭക്തിയാവാം, പ്രണയം എന്ന് പറയുന്നത് ഒരുപക്ഷെ കലയോടുള്ള പ്രണയമാവാം. ജീവിതത്തിലുണ്ടാകുന്ന ഏത് പ്രതിസന്ധികളെയും പുഞ്ചിരിയോട് സ്വീകരിക്കുന്ന ഒരു കുടുംബം, ഇത് ഇത്രയും കാലം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു. തീർച്ചയായിട്ടും തുടർന്നുള്ള കാലവും അത്ഭുതത്തോടെ സ്നേഹത്തോടെ ഞങ്ങൾ കണ്ടിരിക്കാൻ കഴിയണം. ഇതെങ്ങനെ സാധിക്കുന്നു എന്നൊരു ടിപ്പ് കുടുംബങ്ങളോട് പറയാനുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. മുട്ടാസാറിൻ്റെ പോയി പറഞ്ഞാൽ മതി. ഞങ്ങൾ വീട്ടിലെല്ലാവരും രാത്രിയാകുമ്പോൾ നമുക്ക് പറ്റിയിട്ടുള്ള അബദ്ധങ്ങളെ പറ്റി പറഞ്ഞ്, നമ്മൾക്ക് സ്വയം നമ്മുടെ സ്വയം അബദ്ധങ്ങളെ പറ്റിയിട്ട് പറഞ്ഞ് ചിരിക്കലാണ് കൂടുതലുണ്ടാവാറ് പ്രധാന ഹോബി. എൻ്റെ അടുത്ത് നമ്മുടെ ജഗദീഷ് പറഞ്ഞിട്ടുണ്ട് ഒരു പ്രാവശ്യം ആർട്ടിസ്റ്റ്, ഞാൻ ഏതോ ഒരു സ്റ്റേജിൽ ഞങ്ങൾ ഒരുമിച്ചുണ്ടായി. അപ്പം ഞാനിതുപോലെ നമ്മൾ സാറിന് ഈ ഗാനമേളയുടെ മുമ്പേ പറയുന്ന ഒരു സ്ഥിരം വാക്കുണ്ട്, ഈ പാട്ടുകാരെല്ലാവരും ഞാനൊരു ചെറിയ കലാകാരനാണ്, എനിക്ക് തെറ്റുകൾ പറ്റാം, കുറ്റങ്ങൾ സംഭവിക്കാം, എല്ലാത്തിനും ക്ഷമിച്ച് പ്രോത്സാഹിപ്പിക്കണം എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലേ, അത് നമ്മൾ സ്ഥിരം അടിച്ചിരുന്ന ഒരു സംഭവമാണ്. ഒരു ഏതോ ഒരു സ്റ്റേജ് വെച്ചിട്ട് ജഗദീഷ് പറഞ്ഞു നീ ഇങ്ങനെ കണ്ടവാനിങ്ങനെ നെഗറ്റീവായിട്ട് പറയരുത് സ്വയം. അപ്പം ഞാൻ ജഗദീഷിനോട് പറഞ്ഞൊരു പോയിന്റ്, ഞാൻ നെഗറ്റീവായിട്ട് എന്നെ പറ്റി മാത്രമേ ഞാൻ പറയാറുള്ളൂ, അല്ലാണ്ട് ഞാൻ കളിയാക്കുന്നത് പോലെ എന്നെ പറ്റിയാണ്, ഞാൻ ബാക്കിയുള്ളവരെ ഞാൻ കളിയാക്കാറില്ല, ബാക്കിയുള്ളവരെ പറ്റി ബാക്കിയുള്ളവരടുത്തും കളിയാക്കാറില്ല. ഞാൻ എൻ്റെ എനിക്ക് പറ്റിയ അബദ്ധങ്ങളും എനിക്ക് നമുക്ക് പറ്റിയ വിഡ്ഢിത്തരങ്ങളെ പറ്റി മാത്രമേ പറയാറുള്ളൂ. ഒരുപാട് പറയാനുണ്ടല്ലോ, ശരിക്കും സത്യമായിട്ട് ഇഷ്ടം പോലെയല്ലേ, ഇഷ്ടം പോലെയല്ലേ. ഒരുപാട് ഗ്യാപ്പിന് ശേഷം മലയാള സിനിമയിലേക്ക് വരുമ്പോഴേക്കും പുതിയ പഴയ ആൾക്കാരെല്ലാം പോയി, വനിത മണ്ഡപിച്ചുകൊണ്ടിരുന്ന ആൾക്കാരൊക്കെ വേറെ ലെവലിലേക്ക് പോയി, അല്ലെങ്കിൽ പുതിയ ആൾക്കാർ വന്നു. പക്ഷെ ഒരു ഡിസ്കം ഫീച്ചറും തോന്നിയിട്ടില്ല. നമുക്കുണ്ടായ റെസ്പെക്ട് ഉണ്ടായിരുന്നു. ഷാഫി ആയിരുന്നു, ചോക്ലേറ്റ് സിനിമയാണ്. പിന്നെ പൃഥ്വിരാജിന്റെ അമ്മയായിട്ടാണ്, അച്ഛന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് ഞാൻ. സുഖേട്ടന്റെ
അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അഭിനയിച്ചു ദുൽഖറിന്റെ അമ്മയായിട്ടും അഭിനയിച്ചു. ചില സ്ഥലത്തൊക്കെ വനിതയും കൊണ്ട് പോകുമ്പോ ചില കുട്ടികളൊക്കെ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ അധികം കുട്ടികൾക്കും ഈ ക്യാരക്ടർ റോൾസ് അഭിനയിക്കുന്നവരുടെ പേരുകളൊന്നും അറിയില്ല. പണ്ടത്തെ പോലെ പണ്ട് കവിയർ പനമ ചേച്ചി, ലളിത ചേച്ചി, ഇപ്പൊ അറിയില്ല. ഇപ്പൊ പ്രത്യേകിച്ചും സീരിയലിലുള്ളവരെയൊക്കെ ആ സീരിയലിലെ കഥാപാത്രമായിട്ടൊക്കെയാണ് അറിയുന്നത്. യമുനയല്ലേ എന്നൊക്കെ ചോദിക്കാന്ന് വെച്ചാൽ കുടുംബ സദസ്സുകൾക്ക് വരുന്ന വളരെ പ്രിയങ്കരിയാണ്. ഒരുപാട് സീരിയലുകളിലൊക്കെ വന്നുകൊണ്ടും ഇത് വന്നിട്ട് ഈ പടം വന്ന ചോക്ലേറ്റ് വന്ന ശേഷം എല്ലാവരും പൃഥ്വിരാജിന്റെ അമ്മ. അപ്പൊ ഞാൻ പറഞ്ഞു മല്ലിയ ചേച്ചി കേക്കണ്ട, വരട്ടെ വരാളും കൂടി. വനിത, എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ഹീറോയിനായിട്ട് കാണാൻ കുറച്ച് നല്ല ഭംഗിയും കുറച്ച് നല്ല ഡാൻസും പാട്ടും ഒക്കെ അറിയാമെങ്കിലും ഒക്കെ ചെയ്യാൻ പറ്റും, കുറച്ച് ടൈമിംഗ് ഉണ്ടെങ്കിൽ മാത്രം മതി. പക്ഷെ കോമഡി എന്ന് പറയുന്നത് അസാധ്യ ഒരു ഭാവമാണ്. അത് അഭിനയിക്കണമെങ്കിൽ വളരെ ടൈമിംഗ് വേണം, വളരെ ഇതായിട്ട് വേണം. അത് എല്ലാവർക്കും പറ്റില്ല. ആ കഴിവ് വനിതയിൽ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് തമിഴ് പടങ്ങളിൽ ഒ ജി മഹേന്ദ്രൻ അദ്ദേഹത്തുമായിട്ടുള്ള അഭിനയിച്ച പടങ്ങളൊക്കെ കാണുമ്പോഴേക്കും എനിക്ക് തോന്നാറുള്ളത് കൽപ്പനയും ജഗതിയേട്ടനും കൂടെ ചേർന്നുള്ളത് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ അത്രയൊരു ഭംഗിയുള്ള ഒരു ഇത് എന്തുകൊണ്ടാണ് വനിത അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് കൂടുതൽ അതിലേക്ക് പോവാതിരുന്നത് എന്നുള്ള വിഷമം എനിക്ക് ഒരുപാട് തോന്നിയിട്ടുള്ളതായിരുന്നു. കാരണം മനോരമ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ ഐ എക്സ്പെക്റ്റഡ് യു ആസ് എ വെരി ഗുഡ് കൊമേഡിയൻ ഇൻ തമിഴ് ഫീൽഡ്. കുറച്ച് കൃഷ്ണേന്ദ്രന്റെ ഇടപെടലും കൂടി ഉണ്ടെന്ന് വിചാരിച്ചോളൂ. ഞങ്ങള് 10-25 പടം ഒരുമിച്ച് അഭിനയിച്ചു, വൈജി മഹേന്ദ്രനും ഞാനും. ഇത് ശരിക്കും ക്യാരക്ടർ റോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സിംല സ്പെഷ്യൽ പറഞ്ഞ ഒരു സിനിമ, കമലഹാസനും ഹീറോ ആയിട്ട് അഭിനയിച്ച പടം, ഒരു ഡ്രാമ ട്രൂപ്പിന്റെ കഥയാണ്. അപ്പൊ ആ ഡ്രാമ ട്രൂപ്പിന്റെ ഹീറോയിനാണ് ഞാൻ. അപ്പൊ നമ്മളൊക്കെ കൂടി സിംലയിൽ പോയിട്ട് ഷോസ് നടത്തുന്ന മാതിരിയാണ് കഥ. അപ്പൊ അതിൽ എന്റെ അമ്മയായിട്ട് മനോരമയാണ്. അപ്പോൾ തെലുഗു ഫാമിലി ആയിട്ടാണ്. അപ്പോൾ പണ്ടത്തെ കാലത്ത് ഈ അമ്മയ്ക്കുണ്ടാവുമല്ലോ, ഹീറോയിൻ്റെ അമ്മയ്ക്ക്, ആ ജ്യൂസ് കൊണ്ടുവാ, മറ്റത് കൊണ്ടുവാ, അപ്പോഴേ ഇതിലേക്ക് സ്ഥിരം പണ്ട് അങ്ങനെ അങ്ങനത്തെ ഒരു അമ്മയാണ്. അപ്പോൾ ഈ മകളുടെ ക്യാരക്ടർ അമ്മ പറഞ്ഞപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഈ ടൈമിങ്സ് ആണ് ഈ നമ്മൾ കോമഡി പറയുമ്പോൾ. അപ്പോൾ വൈ ജി മഹേന്ദ്രനായിട്ടാണ് കോമ്പിനേഷൻ. വൈ ജി മഹേന്ദ്രൻ ഹീറോ ആണ് ആ ഡ്രാമയുടെ. ഈ സമയത്ത് കമലഹാസനാണ് ഡയറക്ടർ, സ്ക്രിപ്റ്റ് റൈറ്ററും ഡയറക്ടറാണ് സിനിമയിൽ. ആ സിനിമയിൽ നടക്കുന്ന ഡ്രാമയുടെ. അപ്പൊ ഈ കമൽ കുറച്ച് ദിവസമായിട്ട് ഈ ഷൂട്ടിംഗ് നമുക്ക് ഒരു 15 ദിവസം ഉണ്ടായിരുന്നു. കുറെ ദിവസമായിട്ട് ഇങ്ങനെ കസേരയിലിരുന്ന് നോക്കിക്കൊണ്ടേയിരിക്കേണ്ട ഈ ടൈമിങ്. അപ്പൊ ഈ കോമഡിക്ക് പ്രാധാന്യം ടൈമിങ്സ് ആണല്ലോ. അപ്പോൾ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മളൊക്കെ ചെന്നൈയിലേക്ക് വന്നു. ഞാൻ വേറെ ഒരു പടത്തിന് വൈ ജി മഹേന്ദ്രൻ്റെ കൂടെ അഭിനയിക്കാൻ വേണ്ടി പോകുമ്പോൾ കമലഹാസൻ എൻ്റെ അനീതിയായിട്ട് തന്നെ അഭിനയിക്കുന്നു വേറെ ഒരു പടം. എൻ്റെ അടുത്ത് വൈ ജി എം പറഞ്ഞു, ഇങ്ങനെ കമലിൻ്റെ അടുത്ത് ഒരു കാര്യം പറയാൻ പറഞ്ഞു. അത് നിനക്ക് ശരിയാവുമെന്ന് എനിക്കറിയില്ല. കുറച്ച് ദിവസമായിട്ട് ആ ഷൂട്ടിംഗ് സമയത്ത് നോട്ട് ചെയ്തതാണ്, നിനക്ക് നല്ല ടൈമിങ്സ് ഉണ്ട്, ഹീറോയിനായിട്ട് ആർക്ക് വേണമെങ്കിലും ആവാൻ പറ്റും. ഒരു കോമഡി പറയുന്ന ഒരു സാധനം ആർക്കും കിട്ടില്ല. മനോരമ കഴിഞ്ഞ ആ പാത്തിൽ വേറെ ആരും ഇല്ല. അപ്പോൾ അതുകൊണ്ട് നിനക്ക് ശ്രമിച്ചൂടെ, നിനക്ക് നല്ല ടൈമിങ്സ് ഉണ്ട്, ഒന്ന് ആലോചിച്ചിട്ട് ആ ഇതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ശരിക്കും ഒരുപാട് പടങ്ങൾ ചെയ്തു അല്ലേ. ഞങ്ങൾ 10-30 പടം ഒരുമിച്ച് ചെയ്തു. പക്ഷെ പിന്നെ ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. ബ്രേക്ക് എടുത്തപ്പോഴും പിന്നെ അതിന്റെ ഇത് കണ്ണി അങ്ങ് വിട്ടുപോയി അല്ലേ. അത് ബ്രേക്ക് എടുത്തപ്പോഴേക്കും അതെ, തിരിച്ചു വരുമ്പോഴേക്കും നമ്മുടെ ഇത് മാറിയല്ലോ. മാറി, മാത്രമല്ല സിനിമ സ്വഭാവം മാറി, നമ്മൾ വീണ്ടും ഒരുപാട് ഇംപ്രൊവൈസ് ചെയ്യേണ്ടി വരും, ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. എന്തായാലും ഒരു നല്ലതിന് വേണ്ടിയിട്ട് നഷ്ടപ്പെട്ടു എന്ന് വേണം വിചാരിക്കും. അതാണ് അല്ല, ഇപ്പോഴും എന്റെ അടുത്ത് വൈ ജി മഹേന്ദ്രൻ എപ്പോഴും കോണ്ടാക്ട് ചെയ്യാറുണ്ട്. അപ്പൊ പറയും നമ്മുടെ പിന്നെ ഒരു പ്ലേ ചെയ്യണം, എന്റെ കൂടെ കോമഡി കഥാപാത്രം വനിത ചെയ്യണം, നമ്മൾ ഒരുമിച്ച് അഭിനയിക്കണം എന്ന് പറയാറുണ്ട്. ഞാൻ പറഞ്ഞു ശ്രമിക്കാം. കൃഷ്ണേന്ദ്രൻ നമ്മൾ തിരിച്ചു വരുവാണ്. ഈ ഇന്റർവ്യൂവിന് പ്രത്യേകം നമ്മൾ ഇവിടെ നിർത്തുന്നത് ഒരു സ്ഥലത്ത് നിൽക്കാൻ പറ്റില്ല. നമുക്ക് ഇങ്ങനെ തീക്കട്ടിന് നമ്മൾ കാല് വെച്ചിരിക്കുന്നു. ഞാൻ പക്ഷെ എല്ലാം ഓർമ്മ വെച്ചിട്ടുണ്ട്. അതായത് കൃഷ്ണേന്ദ്രൻ എന്നുള്ള ഗായകൻ, നടൻ ചെന്നൈയിൽ ഒരുപാട് പാട്ടുകൾ പാടുന്നു, കോറസുകൾ പാടുന്നു, സ്വതന്ത്ര ഗായകനാകുന്നു. ഇളയരാജ എന്ന് പറഞ്ഞാൽ വലിയ പ്രതിഭാസവുമായിട്ട് വലിയൊരു ഗാഢബന്ധമാകുന്നു. ഒരുപാട് നല്ല പാട്ടുകൾ രാജാസാബിന് വേണ്ടി പാടുന്നു. ഒരു ഘട്ടത്തിൽ രാജാസാബിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പെറ്റ് ഗായകൻ എന്നുള്ള പദവിയും കിട്ടും. പെറ്റ് ഗായകനായിരുന്നു എന്ന് എനിക്കറിയില്ല. പക്ഷെ ചിറ്റൂർപ്പാളയിൽ എത്തിയപ്പോഴാണ് ഈ തമിഴ് പാട്ടുകളുമായിട്ടൊക്കെയുള്ള ബന്ധം വന്നത്. 75-76 കാലഘട്ട സമയത്താണ് ഇളയരാജ സാറിൻ്റെ സിനിമാ ഫീൽഡിലേക്കുള്ള വരവ്. അദ്ദേഹത്തിന്റെ പാട്ടുകൾ കേൾക്കാൻ തുടങ്ങിയ പോലെ ഇങ്ങനെ ഒരു സൗണ്ട് ഇങ്ങനെ ഉണ്ടോ പാട്ടുകൾ എന്നുള്ളൊരു രീതിയിൽ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങി.
ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് റഹ്മാനോട് തോന്നിയിരുന്ന ഒരു ക്രേസ് അന്ന് നമ്മുടെ ആ ഒരു യൂത്തിലാണല്ലോ നമുക്ക് അത്. അത് നമുക്ക് ഇനി ഇത്രയും കാലമായാലും നമുക്ക് മാറ്റാൻ പറ്റില്ല. അത് അന്ന് നമുക്ക് തോന്നിയ ഒരു ക്രേസ് രാജാ സാറിനെ എപ്പോഴെങ്കിലും കാണണം. രാജാ സാറിനോട് അതിഭയങ്കരമായ ആരാധനയായിരുന്നു എനിക്ക്. പക്ഷേ പാടാനുള്ള അവസരം കിട്ടുമെന്നുള്ള ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല. മലയാളത്തിൽ ഞാൻ പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇടവേള എന്നുള്ളൊരു സിനിമയിൽ മോഹനേട്ടന്റെ പടം വരെ നമ്മുടെ ശാലിനിയന്റെ കൂട്ടുകാരി സംവിധാനം ചെയ്ത, അപ്പൊ അദ്ദേഹത്തിന്റെ സിനിമയിൽ കാവാലം സാറിന്റെ ലിറിക്സ് എം ബി ശ്രീനിവാസിന്റെ സംഗീതത്തിൽ എനിക്ക് വലിയൊരു ഭാഗ്യം കിട്ടിയത്. അദ്ദേഹത്തിന്റെ ഒരു ഒരേ ഒരു ഗാനം പാടാനുള്ള അവസരം കിട്ടി എനിക്ക് ഇടവേളയിൽ. അപ്പൊ ആ അതൊക്കെ കഴിഞ്ഞു നിൽക്കുന്ന സമയം പാട്ട് അത് ആരും കേട്ടിട്ടില്ല പാട്ട്. പിന്നെ റെക്കോർഡില്ല. സിനിമ ഏതൊരു ചാനലിലുണ്ട്. ആ ചാനലിടയ്ക്ക് കാണുമ്പോൾ മാത്രമാണ് നമ്മൾ ആ പാട്ട്. അത് ഒരു ഓൾ ഇന്ത്യ റേഡിയോയിലോ ഒന്നിലും വന്ന ആ പാട്ട് ഞാൻ കേട്ടിട്ടില്ല. ആ പാട്ട് ഈ സിനിമയുടെ ഡബിങ്ങിന് സമയം ഭയങ്കര ഒരു കഥയുണ്ട്. ഇന്നസെന്റ് ഏട്ടൻ പറയാനുള്ള ഒരു ഉഗ്രൻ തമാശ കഥയുണ്ട്. ഇടവേള എന്നുള്ള പടത്തിൽ ഞാൻ പാടിയിട്ടുണ്ട്, ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട്. അതിലൊരു കഥാപാത്രത്തിന് വേണ്ടി ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനുവേണ്ടി മദ്രാസിൽ നിന്ന് ഞങ്ങൾ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ വന്ന് താമസിച്ചു. ഒരു രണ്ടാഴ്ചയോളം താമസിച്ചു. കാരണം ഡയറക്ടർ മോഹൻ ഓർഡർ പ്രകാരം മാത്രമേ ഡബ് ചെയ്യുള്ളൂ. അപ്പൊ നമ്മുടെ മാത്രം പോർഷൻ എടുത്ത് വിട്ടുമല്ല. അപ്പൊ ഈ ഒരു ഇത് ഓർഡർ അപ്പൊ നമ്മളിങ്ങനെ രാവിലെ മുതൽ ഇങ്ങനെ ഇരിക്കുകയാണ് വൈകുന്നേരം വരെ നമ്മുടെ ഡയലോഗ് വരെ നമ്മുടെ. അപ്പൊ അങ്ങനെ ആ സമയത്ത് അപ്പൊ ഇന്നസെന്റ് ഏട്ടൻ ഉണ്ടാക്കിയ കഥയാണ് ഇത്. നടന്നതൊന്നല്ല കേട്ടോ. ഇന്നസെന്റ് ഏട്ടൻ പിന്നെ എന്ത് പറഞ്ഞാലും നമുക്ക് ഹാപ്പിയാണല്ലോ. അത് കാരണം പുള്ളിയുടെ ഒരു കഥയുണ്ട്. ആ സമയത്ത് വനിതയും കൃഷ്ണേന്ദ്രൻ തമ്മിലുള്ള ലവ് കൊടുമ്പിരി കൊണ്ട് നടക്കുന്ന സമയമാണ്. ചിത്രാഞ്ജലി സ്റ്റുഡിയോ ഇപ്പോഴും നഷ്ടത്തിലാണ് ഓടുന്നത്. എന്റെ കാരണം എന്താണെന്നറിയോ എന്നുള്ളതാണ് പുള്ളിയുടെ ചോദ്യം. കാരണം അന്ന് ഞാൻ ഈ ഡബിങ്ങിന് വേണ്ടി ഇവിടെ രണ്ടാഴ്ച താമസിച്ചപ്പോൾ അവിടെ തിയേറ്ററിലേക്ക് കയറുന്ന സ്ഥലത്ത് ഒരു ടെലിഫോൺ ഉണ്ട് പോലും. അതിൽ ഞാൻ മദ്രാസിൽ വിളിച്ച് എസ് ടി ഡി സംസാരിച്ച് എന്റെ ബില്ല് ഇനിയും കെട്ടി തീർത്തിട്ടില്ല ഗവൺമെന്റ്. അത് ഇന്നസെന്റ് ഏട്ടന്റെ ഒരു തമാശയാണ്. ഇന്നസെന്റ് ഏട്ടൻ പിന്നെ എന്ത് പറഞ്ഞാലും നമുക്ക് ഓക്കെ ആയതുകൊണ്ട് അങ്ങനെ ഒരു സംഭവം ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ എങ്കിലും അതൊരു നല്ലൊരു ഇമാജിനേഷൻ ആയിട്ട് പിന്നീട് നല്ലൊരു പാട്ട് കൃഷ്ണേന്ദ്രൻ തന്നു. പാട്ട് മല്ലിയിളം പൂവെന്നുള്ള ഗാനം എനിക്ക് കിട്ടാനുള്ള കാരണകർത്താവ് പാട്ടായിരുന്നു. അതെ, ഞാൻ ട്രാക്ക് പാടിയത് മോനേട്ടന്റെയും അടുത്ത പടം ആലോലം എന്നുള്ള പടമായിരുന്നു ഇടവേളയ്ക്ക് ശേഷം. അപ്പൊ അതിന്റെ കമ്പോസിംഗിന് ഇളയരാജ സാറാണ് മ്യൂസിക്. അതിന്റെ കമ്പോസിംഗിന് ഇരിക്കുന്ന സമയത്ത് കാവാലം സാറാണ് എഴുതുന്നത്, ജോൺ പോളാണ്, ജോൺ അങ്കിളാണ് ലിറിക്സ് സ്ക്രിപ്റ്റ്. അപ്പൊ ഇവരെല്ലാരും കൂടി കമ്പോസിംഗിനിരിക്കുമ്പോ രാജാ സാറ് ചോദിച്ചു അത്ര ഇങ്ങനെ പോലെ ഇങ്ങനെ മലയാളത്തിലെ ഏതാവത് പുതു സിംഗേഴ്സ് ഇരിക്ക, പുതു പിള്ളേർ വല്ലവരും ഉണ്ടോ? കാരണം പുള്ളിക്ക് ഇങ്ങനെ പുതിയ ആൾക്കാരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു താല്പര്യമുള്ള സമയമാണ്. അപ്പൊ പറഞ്ഞു ഇങ്ങനെ ഞങ്ങളുടെ കഴിഞ്ഞ വെള്ളത്തിൽ ഒരു പയ്യൻ പാടിയിട്ടുണ്ട് കൃഷ്ണ എന്ന്, എന്നാ അവനോട് വരാൻ പറ. അങ്ങനെ ഞാൻ ചെന്ന് ഒരു കീർത്തനം പാടാൻ പറഞ്ഞു. ശരി പോയിട്ട് വാങ്ങുക എന്ന് പറഞ്ഞു. പൂപ്പരവിന്റെ മുഖത്തൊന്നും കാണിക്കില്ലല്ലോ, ഒരു എക്സ്പ്രഷനും ഉണ്ടാവില്ല. ഒരു കീർത്തനം പാടി ഞാൻ പോയി. എന്താണെന്നറിയില്ല. അപ്പൊ രാജസാറിനെ ഇങ്ങനെ കണ്ടപ്പോഴേ നമ്മളിവിടെ നെഞ്ഞിടിച്ചിട്ടാണ് നിൽക്കുന്നത്. കാരണം ഇളയരാജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഒരു ഇതായിട്ട് നിൽക്കുന്ന സമയമാണ്. ഞാൻ പോയിട്ട് രണ്ടാം ദിവസം എനിക്ക് ഇളയരാജ സാറിന്റെ ഇൻചാർജ് എനിക്ക് കല്യാണം എനിക്ക് വിളിച്ച്. രണ്ടു ദിവസം കഴിഞ്ഞാൽ റെക്കോർഡിങ്. രാജാ സാറിന്റെ സ്വന്തം പടം, പാവലർ ക്രിയേഷൻസിന്റെ കോഴിക്കൂത് എന്നുള്ള തമിഴ് പടമാണ്, റെക്കോർഡിങ്ങിന് വന്നോളാം പറഞ്ഞു. അങ്ങനെ രാവിലെ ഞാൻ ആദ്യമായിട്ട് പോയിട്ട് ഞാൻ ഞെട്ടിപ്പോയൊരു സംഭവം എന്ന് പറയുന്നത് പ്രസാദ് 70 mm എന്ന് പറഞ്ഞ റെക്കോർഡിങ് തിയേറ്റർ, ഏറ്റവും വലിയ റെക്കോർഡിങ് തിയേറ്റർ ആയിരുന്നു അവിടുത്തെ ആ സമയത്ത്. അതിലിങ്ങനെ നമ്മളതുവരെ കേട്ടിട്ടേ ഉള്ളൂ ഇത്രയും ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്യുന്നത്. മറ്റേ മലയാളത്തിലൊക്കെ നമ്മളൊരു ചിലവിയൊരുക്കി മാക്സിമം ഒരു 10-20 വയലിൻ ഉണ്ടാവുക എന്നൊക്കെ അല്ലാതെ നമ്മൾ കേട്ടിട്ടില്ല. ഇത് വയലിൻസിന്റെ ഒരു ഒരു 60 വയലിൻ, ഒരു ഇത്രയും വിയോളാസ്, ചെല്ലോസ് ഇതൊക്കെ നിറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. ഞാനിങ്ങനെ ഞെട്ടിപ്പോയി, എന്താണ് സംഭവം? അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞ രാജസാർ പറഞ്ഞു, നീ ഇപ്പൊ പാടണ്ട, നീ പാട്ട് പഠിച്ചിട്ട് വീട്ടിൽ പോയിക്കോ, ഞങ്ങൾ ട്രാക്ക് എടുത്തു വെച്ചോളാം. ട്രാക്ക് ഉണ്ടെന്നും 82 കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പൊ എല്ലാരും ഇപ്പൊ പല സിംഗേഴ്സൊക്കെ ഞാൻ പറയുന്ന ഓരോ ഇന്റർവ്യൂലൊക്കെ ഞങ്ങളത് തുടക്കം മുതൽ അവസാനം വരെ ഒരുമിച്ച് പാടിയ പാട്ടാണ് എന്നൊക്കെ പറഞ്ഞ് അന്നുണ്ട് ട്രാക്ക്. അത് അതിലും പഴയ ദാസേട്ടനും ജയേട്ടനും ഒക്കെ അവകാശപ്പെടാം അങ്ങനെയൊക്കെ പാടി എന്നുള്ളത്. അതിനുശേഷമുള്ള പാട്ടുകാരെന്ന് അങ്ങനെ അവകാശപ്പെടേണ്ട കാര്യമൊന്നുമില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം അന്നൊക്കെ ട്രാക്ക് ഉണ്ട്. പിന്നെ അധികം മ്യൂസിക് ഡയറക്ടേഴ്സും ട്രാക്കിൽ അങ്ങനെ പാടിക്കാറില്ല. അവരുടെയൊക്കെ ഒരു മൂഡെന്ന് പറഞ്ഞ് മൊത്തം തന്നെ പാടണം എന്നുള്ളതൊരു മൂഡുണ്ടായിരുന്നു. ട്രാക്കൊക്കെ ഉണ്ട്. ഈ ശിങ്കാരവേലനേ ദേവ എന്നുള്ള പാട്ട് എസ് ജാനകി അമ്മ ട്രാക്കിലാണ് പാടിയിട്ടുള്ളത്. അത് ആർക്കറിയോ, ട്രാക്കിലാണ് പാടിയിട്ടുള്ളത്. അന്ന് വേറെ ആരോ വയലും വായിച്ചു വെച്ചിട്ട് അതിലാണ് പാടിയിട്ടുള്ളത്. അതുകൊണ്ട് അതൊക്കെ അപ്പോൾ ഞാൻ അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് പാട്ട് പഠിച്ചിട്ട് പൊക്കോളാം പറഞ്ഞു. ഞാൻ പാട്ട് പഠിച്ച് പാടി വെച്ചിരിക്കുകയാണ്. രാജസാറിൻ്റെ ബ്രദർ ലിറിക്സ് റൈറ്ററുമാണ്, സംവിധായകനൊക്കെ ആയല്ലോ, പിന്നീട് വളരെ പ്രശസ്തനായ ഗംഗാമറ. അപ്പൊ ഞാൻ എന്റെ സത്യത്തിൽ എനിക്ക് വേണ്ടി ആദ്യമായിട്ട് ട്രാക്ക് പാടിയിരിക്കുകയാണ് ഇളയരാജ സാറ്. അല്ല, അദ്ദേഹം അറിഞ്ഞ് പാടിയതല്ല, അദ്ദേഹം ആ ഒരു അളവിന് വേണ്ടിയിട്ട് പാടി വെച്ചിരിക്കുക. അപ്പോൾ ജാനകിയമ്മയുടെ കൂടെ ആദ്യത്തെ പാട്ട് എന്നുള്ളതൊക്കെ ആ പാട്ടാണ്. തമിഴിൽ ഇപ്പോഴും എനിക്ക് എന്നെ പലർക്കും ഇപ്പൊ കൃഷ്ണചന്ദ്രൻ എന്നുള്ള പേര് അറിയില്ലെങ്കിൽ പോലും
സാർ എന്താ പാട്ട് സാർ? ഏതോ മോഹം സാർ, നിങ്ങളാ പാടിയിരിക്കീങ്ക. ആ ഒരു മര്യാദ ഇപ്പോഴും തമിഴ്നാട്ടിൽ നിന്ന് എനിക്ക് ഒരു നേരത്തെ ഊണ് കിട്ടും. ആ കിട്ടും 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 കിട്ടും. ഒരു നേരം വീട്ടിൽ നിന്ന് കിട്ടിയില്ലെങ്കിലും. അങ്ങനെയാണ് രാജാസാറുമായിട്ട്. പിന്നെ രാജാസാറിന്റെ ഒരു 10-60 സിനിമ എടുക്ക് പാട്ട്. ഏതോ മോഹം ഏതോ ദാഹം നേത്ത് വര നിനക്കലേ ആസവത മുളക്കലേ സേരി എന്ന വനക്കിളിയേ. ഏതോ മോഹം ഏതോ ദാഹം നേത്ത് വര നിനക്കലേ ആസവത മുളക്കലേ സേരി പാട്ടും കയറി പിടിച്ചല്ലേ? ഈ പാട്ട് കയറി പിടിച്ചു. അങ്ങനെ കുറച്ച് ആ കെയർ ഓഫിൽ കുറെ പാട്ടുകൾ പാടി. ആ സമയത്താണ് പിന്നെ പെട്ടെന്ന് മനോന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടായത്. മനോ എന്നുള്ള സിംഗർ കയറി വന്നതോടുകൂടി രാജാസാറിന്റെ പാട്ടുകളിൽ നിന്ന് ഞാൻ മെല്ലെ ഒഴിവായി കുറയാൻ തുടങ്ങി എന്നുള്ളതാണ് എന്റെ സത്യാവസ്ഥ. താങ്കളിടയ്ക്ക് പോയിട്ട് രാജാസാബിനെ കണ്ട് പറഞ്ഞില്ല ഞാൻ ചോദിച്ചു. കാരണം ഞങ്ങൾ ആ സമയത്ത് രാജാസാർ ഇൻട്രൊഡ്യൂസ് ചെയ്ത കുറെ പാട്ടുകാരുണ്ടായിരുന്നു. മനോ ഉണ്ട്, ഞാനുണ്ട്, ദീപൻ ചക്രവർത്തി എന്നൊരു പാട്ടുകാരുണ്ട്. ആർക്കും രാജാസാറിന്റെ അടുത്ത് പോയി ചോദിക്കാൻ ധൈര്യമില്ലായിരുന്നു. കാരണം രാജാസാറിന്റെ ഒരു പ്രത്യേക മൂഡാണല്ലോ. അപ്പൊ ഒരു ദിവസം ഞാൻ ചെന്ന് പറഞ്ഞു, സാറ് മനോന് കൊടുക്കുന്ന പാട്ടുകളുടെ 2% പാട്ടുകളിൽ താങ്കൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത എല്ലാ പാട്ടുകാർക്കും ഓരോ മാസം കൊടുത്തിരുന്നെങ്കിൽ നമുക്കൊക്കെ അതൊരു ഗാനമേളകൾ കിട്ടാനും എല്ലാത്തിനും ഒരു വലിയ സൗകര്യമായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഡേയ് മനോവ്ക്ക് ഇത് നല്ലാർക്ക് തലയിലെഴുത്ത് നല്ലതാണെന്ന് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം ഞാൻ അതിനും മറുപടി പറഞ്ഞു. അത് എങ്ങനെ പറഞ്ഞു ധൈര്യത്തിലെന്ന് എനിക്കറിയില്ല. സർ, തമിഴ് സിനിമയെ സംബന്ധിച്ചിടത്തോളം ആ ഈ സംഭവം ഉണ്ടാക്കുന്നത് താങ്കൾ തന്നെയാണല്ലോ എന്ന് ഞാൻ പറഞ്ഞു. അവ ചിരിച്ചങ്ങ് വിട്ടതേ ഉള്ളൂ. അദ്ദേഹം അതിന് കറക്റ്റായിട്ടുള്ള മറുപടി ഒന്നും പറഞ്ഞില്ല. പിന്നീട് ഞാൻ വളരെ അധികം ഒന്നും പാടിയിട്ടില്ല രാജസാറിന്റെ. ഈവൻ 2001-ലും 1999-ലും ഫ്രണ്ട്സ് എന്നുള്ള പടം വരെ പാടി ഞാൻ ഇടയ്ക്കൊക്കെ. പക്ഷെ അതൊന്നും വലിയ ഇമ്പോർട്ടൻസ് ഉള്ള പാട്ടുകളൊന്നും മനസ്സൊരു വിഷമമായിട്ട് നിൽപ്പുണ്ടോ? അത് എനിക്കുണ്ട് രാജസാറിനെ. കാരണം രാജസാർ പാട്ട് തരാത്തോണ്ട് എനിക്ക് സാറിനോട് ദേഷ്യമോ അങ്ങനത്തെ ഒന്നുമില്ല. എനിക്ക് ഇപ്പോഴും ഞാൻ രാജസാറിനെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല ഒരിക്കലും. കാരണം എനിക്ക് ഏറ്റവും മനസ്സിൽ ഇപ്പൊ എന്നോട് ഇവിടുന്ന് അങ്ങോട്ട് എടുത്ത് ചാട് വെള്ളത്തിലേക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ രാജസാർ പറഞ്ഞാൽ ചെയ്യും. കാരണം അത്ര ആ ഒരു അങ്ങനത്തെ ഒരു ഭ്രമമുണ്ട് എനിക്ക് അദ്ദേഹത്തിനോട്. എനിക്ക് എന്താണെന്നറിയില്ല. അതുണ്ട്. അത് കൊളയെന്ന് കിട്ടിയ സംഭവമാണ് അത്, രാജ ഇളയരാജ എന്നുള്ള ഒരു ക്രൈസ്. പക്ഷെ അദ്ദേഹത്തിന് എന്നെ ഉപയോഗിക്കാമായിരുന്നു കുറച്ചുകൂടി എന്നുള്ളൊരു തോന്നൽ എനിക്ക് തോന്നാറുണ്ട്. ഇല്ലാന്ന് പറയാൻ പറ്റില്ല. പിന്നെ അപ്പം നമ്മള് നേരത്തെ പറഞ്ഞതുപോലെ ചില സ്ഥലങ്ങളിൽ എത്തപ്പെടാത്തതിന്റെ കാരണങ്ങളിലൊക്കെ പലത് വേണമെങ്കിൽ തപ്പി നോക്കുകയാണ്. ഇങ്ങനെ പോലത്തെ ചില സംഭവങ്ങൾ വേണമെങ്കിൽ കാണാം. പക്ഷേ ഈ രാജസാറിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഒരു ദിവസം ഞാൻ എനിക്കൊരു ദിവസം 3 പാട്ട് പാടാനുണ്ടായിരുന്നു. ഒരു ദിവസം രാവിലെ ഒരു പാട്ട്, ഉച്ചയ്ക്കൊന്ന്, സന്ധ്യയ്ക്കൊന്ന്, അങ്ങനെ 3 പാട്ട് പാടണം. രാവിലെ ഞാൻ എത്തി തലേ ദിവസം ശ്രീകുമാരൻ തമ്പി സാറിന്റെ ഇരട്ടി മധുരം എന്നുള്ള പടത്തിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടാണ് വരുന്നത്. രാവിലെ 4 മണി വരെ ഷൂട്ടിംഗ്, ഇടി സ്റ്റണ്ട് സീൻ അഭിനയിച്ചിട്ട് വരിക. അപ്പോൾ ഉറക്കമില്ല. ഈ ഒരു പാട്ടുകാരനെ സംബന്ധിച്ചോളം ഉറക്കമില്ലെങ്കിൽ ഒന്നും നടക്കില്ല. തൊണ്ടയിൽ രാവിലെ 8 മണിക്ക് വന്ന ആദ്യത്തെ പാട്ട് പഠിക്കാൻ നോക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ശബ്ദം. പിന്നെ ഒരുമാതിരി കഷ്ടപ്പെട്ട് പാട്ട് പഠിച്ചു. ആദ്യത്തെ ടേക്ക് പാടുമ്പോഴും വല്ലാതിരുന്നു. പിന്നെ ടേക്ക് ആയുമ്പോഴേക്കും അങ്ങ് തുറന്നു പാടി. പക്ഷെ ഭയങ്കര നേസൽ വോയിസ് ആയിരുന്നു, ഭയങ്കര മൂക്കൂട്ടിയ ശബ്ദമായിരുന്നു. അപ്പം എന്നോട് രാജസാർ ചോദിച്ചു, ഇപ്പം ടേക്ക് കഴിഞ്ഞു എന്തായി? ഞാൻ പറഞ്ഞു, സാർ ഇങ്ങനെ തലയൊക്കെ ചൊറിഞ്ഞിട്ട്. ഞാൻ പറഞ്ഞു, സാർ രാവിലെ 4 മണി വരെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്. അപ്പം എൻ്റെ അടുത്ത് അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞു, ഡേ ഒരേ ടൈമിൽ 2 തോണിയിലെ കാൽ വെക്കാതെ, ഒരേ സമയത്ത് 2 ബോട്ടിലെ കാൽ വെക്കാം. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് അഭിനയിക്കുന്നതിൽ വലിയ താല്പര്യമില്ലായിരുന്നു. ഞാൻ അഭിനയിക്കുന്ന കാര്യത്തിൽ ഞാൻ അങ്ങനെ സ്ഥിരമായിട്ടൊന്നും അഭിനയിച്ചിട്ടില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരുന്ന പടങ്ങൾ ചെയ്യുമായിരുന്നു, അത്രേ ഉള്ളൂ സത്യത്തിൽ. അല്ലാതെ അഭിനയത്തിന് വേണ്ടി ഞാൻ പോയിരുന്നില്ല. പിന്നെ എന്താണെന്നുള്ള എനിക്ക് അറിയില്ല. ഞാനത് അന്വേഷിച്ചിട്ട് പോയിട്ടുമില്ല. അദ്ദേഹത്തിന് എപ്പോ എവിടെയെങ്കിലുമൊക്കെ കാണും, പോവും, അങ്ങനെ ചെയ്യും, വരും, അത്രേ ഉള്ളൂ. പക്ഷെ അതിനുശേഷം റഹ്മാൻ പോലും താങ്കളെ പാടിച്ചു. പക്ഷെ അപ്പോഴേക്കും പാട്ടുകളുടെ ലോകത്ത് പുതിയ പുതിയ രീതികളും ശൈലികളും വന്നു. റഹ്മാൻ എന്നെ കൊണ്ട് പാടിച്ചു എന്നത് എങ്ങനെ അറിഞ്ഞു? അത് ഞാൻ വളരെ രഹസ്യമായിട്ട് വെച്ചിരിക്കുന്ന ന്യൂസാണ്. അത് റഹ്മാനും രഹസ്യമാക്കി വെച്ചിരിക്കുക. അത് വേണോ എന്ന് വെച്ചിട്ടാണ് ഞാൻ പിന്നെ അതിന് വലിയൊരു സങ്കടം പറച്ചത് പോലെ ആവും. ഇവിടെ എന്തിന്റെ ആവശ്യമില്ലാന്ന് വെച്ചിട്ട് അതൊരു പടത്തിൽ ഞാനും മിൻമിനിയും കൂടിയാണ് പാടിയത്. ഒരു പാട്ട്
അദ്ദേഹത്തിന്റെ പാട്ട് പാടി കഴിഞ്ഞാൽ ഇതുപോലെ പുറത്തു പറയാൻ പാടില്ല എന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. കാരണം അത് അവസാന നിമിഷം വരെ മാറാം ആ പാടുന്ന ആളുടെ ശബ്ദം. കാരണം അവസാനം ആദ്യം ഒരാളെ കൊണ്ട് പാടിക്കും, പിന്നെ അതിനേക്കാൾ ബെറ്റർ ആയിട്ട് വല്ലവരും ഉണ്ടോ എന്നും അങ്ങനെ പലരെ കൊണ്ടൊക്കെ പാടിച്ചു നോക്കിയിട്ടാണ് അദ്ദേഹം അവസാനം അദ്ദേഹത്തിന് പെർഫെക്റ്റ് ആയിട്ട് തോന്നുന്നതാണ് അദ്ദേഹം ഓക്കെ ആയിട്ട് വിടുന്നത്. അത് എനിക്കറിയില്ലായിരുന്നു. ഞാൻ ഒന്ന് രണ്ട് പേരോടൊക്കെ പറഞ്ഞിരുന്നു ഇത് കാസറ്റ് റിലീസാവുന്ന ദിവസം ഞാൻ ഇന്ന് ഞാൻ പാടിയ പാട്ട് റിലീസാണെന്നൊക്കെ പറഞ്ഞ് പാട്ട് റെക്കോർഡിങ് റെക്കോർഡ് വാങ്ങി നോക്കിയപ്പോൾ പിന്നില് ഹരിഹരൻ സ്വർണലത. അങ്ങനെ ഞാൻ ഞെട്ടിയ ഒരു ദിവസം, ആകപ്പാടം ഞെട്ടിയ ഒരു ദിവസം അതാണ് ഒരു പാട്ടിനെ. എനിക്ക് ഇളനാജ സാർ ഒരിക്കലും എന്നെ കൊണ്ടൊരു പാട്ട് പാടിച്ചിട്ട് മാറ്റിക്കാൻ, അദ്ദേഹത്തിന് വേണ്ടെങ്കിൽ വേണ്ട അത്രേ ഉള്ളൂ, ഒരു പാട്ട് പാടിയിട്ട് മാറ്റിക്കാന്നൊരു സംഭവം ഉണ്ടായിട്ടില്ല. ഇത് ബോംബെ എന്നുള്ള സിനിമയിലെ കുച്ചി കുച്ചി റാക്കമ്മ എന്നുള്ള പാട്ടാണ്, വലിയ സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള പാട്ട്. അത് ഞാനും മിനിയാണ് ശരിക്കും ആദ്യം പാടിയത്. പിന്നെ റെക്കോർഡ് ഇറങ്ങിയപ്പോൾ ഹരിഹരനും സ്വർണലതയായിരുന്നു. ഞാൻ പിന്നെ അതൊരു വലിയ സങ്കടമായിട്ട്, കാരണം ജീവിത ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മിസ്സിംഗിൽ ഒന്നായിരിക്കും അതല്ലേ? അങ്ങനെയും പറയാം ചിലപ്പോൾ വേണമെങ്കിൽ. അതെ, ആ പാട്ട് വലിയ വലിയ ഹിറ്റായി മാറി. ദൗർഭാഗ്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മിന്നലാട്ടം നടത്തുന്നുണ്ട് താങ്കളുടെ ജീവിതത്തില്. പക്ഷെ മിസ്സിംഗിനെ നമ്മൾ വല്ലാണ്ട് ആലോചിച്ചിട്ട് സെഷനില് നമ്മള് നമ്മുടെ ജീവിതത്തിന്റെ പല മുഹൂർത്തങ്ങളിലൂടെ പോവുകയാണ്, അതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഞാനിപ്പം ഈ പറഞ്ഞ പോലെ ഇത് നാളെ ഒരു ജീവിതരേഖയായിട്ട് പേരക്കുട്ടികളൊക്കെ കാണുമ്പോൾ അവർക്ക് ചരിത്രം മനസ്സിലാക്കണം. അപ്പോൾ അതിൽ ഇവരൊക്കെ പാടിച്ചെങ്കിൽ പോലും ചില ദുരനുഭവങ്ങൾ സംഗീത ലോകത്ത് കൃഷ്ണേന്ദ്രനെ വേട്ടയാടിയിരുന്നുള്ള കാര്യം ചരിത്ര വസ്തുതയാണ്. അത് നമ്മൾ വിചാരിച്ച മാച്ച് കളയാൻ. പക്ഷെ നമ്മൾ ഇവരുടെ ഒന്നും അല്ലാതെ അർജുന മാസ്റ്ററുടെ ഒക്കെ നല്ല പാട്ടുകൾ പാടി, കെ വി മഹാദേവന്റെ നല്ല പാട്ടുകൾ പാടി. ഇപ്പൊ നമ്മൾ കോളേജ് പഠിക്കുമ്പോൾ ഉണ്ടായിരുന്ന ഇവരോടൊക്കെ ആയിരുന്നു നമ്മൾ വലിയ മ്യൂസിക് ഡയറക്ടർ. നമ്മൾ വിചാരിച്ചത് ദേവരായ മാസ്റ്റർ പിന്നെ ബാബുക്കെന്ന് ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. പക്ഷെ ആ ഒരു തലമുറയിലുള്ള സംഗീത സംവിധായകരില്ലേ, അവരുടെ എല്ലാം ഞാൻ നല്ല പാട്ടുകൾ പാടി. ഇന്നസെന്റ് താങ്കൾക്ക് വെച്ച് നീട്ടിയൊരു പാട്ടാണ് അല്ലീളം അല്ലേ? അതൊരു വലിയൊരു ഒരു ഹിറ്റായി മാറി. അത് ശരിക്കും പറയുകയാണെങ്കിൽ എന്നെ പെട്ടെന്ന് രാജാ സാറിന് ഈ പറഞ്ഞ പോലെ രാജാ സാർ എന്നെ ട്രാക്ക് പാടിച്ചിട്ടില്ല ഇതുവരെ. സ്ട്രെയിറ്റ് ആയിട്ടുള്ള സോങ്ങിനെ വിളിക്കാറുള്ളൂ. ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് മാനേജർ പറഞ്ഞു, കൃഷ്ണേന്ദ്ര ഒരു പാട്ടുണ്ട്, അത് ദാസേട്ടൻ പാടേണ്ട പാട്ടാണ്, പക്ഷെ അവർക്ക് നാളെ ഷൂട്ടിങ്ങിന് എടുത്തുകൊണ്ട് പോകണം. അപ്പൊ അത് ഒരു അവർ അളവിന് അവർക്ക് ഒരാൾ പാടിക്കൊടുക്കണം, ട്രാക്ക് പാടണം എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു അയ്യോ ഞാനിപ്പോഴേ വരാന്ന് പറഞ്ഞു. ഞാൻ പോകുന്നു ഏ വി എം ആർ ആർ തിയേറ്ററിൽ പാട്ട് പഠിക്കുന്നു, ഒറ്റ ടേക്ക് വിത്ത് ഓർക്കസ്ട്ര ഒരു പ്രാവശ്യം പാടി. ട്രാക്കാണല്ലോ, ട്രാക്കാണല്ലോ, അത്രയൊക്കെ മതി, അത്രയൊക്കെ മതി. കാരണം അഭിനയിക്കുന്ന ആൾക്ക് വേണുചേട്ടനാണ്, ലിപ്പ് കൊടുക്കാനുള്ള ഒരു സാധനം വേണം, പിന്നെ ദാസേട്ടൻ വന്ന് മാറ്റാനുള്ള പാട്ടാണ് എന്തായാലും. അങ്ങനെ ഞാൻ പാടിപ്പോയ പാട്ടാണ്. അപ്പൊ അത് ഷൂട്ടിംഗ് സ്ഥലത്ത് അവിടെ പോയിട്ട് ഇന്നസെന്റ് ഏട്ടൻ കേട്ടപ്പോ പറഞ്ഞു, ഇത് നന്നായി പാടിയുണ്ടല്ലോ, ഈ ചെക്കൻ നന്നായി പാടിയുണ്ട്, എന്തിനാ അത് വെറുതെ മാറ്റുന്നത് എന്നൊക്കെ പുള്ളി പുള്ളിയുടെ ഇരിഞ്ഞാലക്കുട ഭാഷയിൽ. ഇന്നസെന്റ് പ്രൊഡ്യൂസറാണ് സിനിമയുടെ. അല്ല, ആ സിനിമയുടെ ശരിക്കും ഗാന്ധിമതി പാലൻ. പക്ഷേ മോഹനേട്ടന്റെ കൂടെ ഈ ഡയറക്ടർ മോഹന്റെ കൂടെ അന്ന് ഇന്നസെന്റ് ഏട്ടനും ഡേവിഡ് കാച്ചപ്പള്ളിയൊക്കെ സ്ഥിരം എപ്പോഴും ഉണ്ടല്ലോ, അവരൊക്കെ ഒരു വലിയ കൂട്ടുകാരല്ലേ. ഇപ്പൊ എനിക്ക് ശേഷം വന്ന പാട്ടുകാർക്ക് പോലും പല ആരാധകന്മാരും ആരാധികമാരൊക്കെ ഉണ്ടായിരിക്കാം. അവർക്കൊക്കെ വലിയ ക്രേസ്, അവരുടേതായ മ്യൂസിക് ഗ്രൂപ്പുകൾ അങ്ങനെയൊക്കെ ഞാൻ കാണാറുണ്ട്. പക്ഷെ എൻ്റെ അടുത്ത് ആരും ഇതുപോലെ നിങ്ങളുടെ ഇന്ന പാട്ട് നല്ല പാട്ടാണ്, എൻ്റെ അടുത്ത് ആദ്യമായിട്ട് അങ്ങനെ ഒരു സംഭവം. എനിക്ക് ഇങ്ങനെ ഒരു പാട്ട് വലിയ ഇഷ്ടമാണ്, എൻ്റെ കുട്ടിയെ ഞാൻ കിടത്തി ഉറക്കുന്നത് ഈ പാട്ട് പാടിയാണെന്ന് പറയുന്നത് എനിക്ക് ഒരു പരിചയമില്ലാത്ത എ എസ് പ്രിയ എന്ന് പറഞ്ഞ സാഹിത്യകാരിയാണ് പ്രിയ, എ എസ് പ്രിയ. അപ്പൊ ഞാൻ വിചാരിച്ചു എൻ്റെ പാട്ടിനും അങ്ങനെയൊക്കെ പ്രിയക്കൊരു താങ്ക്സ് ഉണ്ട്. കാരണം എന്താ വെച്ചാൽ എന്റെ അടുത്ത് ആദ്യമായിട്ട് അങ്ങനെ ഒരു ഒരു പോസിറ്റീവ് ആയിട്ട് എന്റെ അടുത്ത് അങ്ങനെ എന്റെ ഒരു പാട്ടിനെ പറ്റി പറഞ്ഞത് എസ് പ്രിയാണ്. സത്യത്തിൽ ഒരുപാട് സന്തോഷമുണ്ട്. കുറേ നാളുകളായി നമ്മൾ കണ്ടിട്ടല്ലേ. ഞാൻ എപ്പോഴും എനിക്ക് കൃഷ്ണേന്ദ്രനെ കാണുമ്പോൾ വനിതയും ഞാനുമായിട്ട് എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്ത് വന്നതിന് ശേഷമാണ് കുറച്ച് കൂടുതൽ അടുപ്പം വന്നത് അല്ലേ. പക്ഷേ കൃഷ്ണേന്ദ്രനുമായിട്ട് ഇത്ര വർഷത്തെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടല്ലേ.
സത്യത്തിൽ കൃഷ്ണന് ഇപ്പോ ഈ കാലഘട്ടത്തിൽ നമ്മളുടെ ആ പഴയ ഡബ്ബിംഗ് കാലത്തെ കുറിച്ച് ഒരു മിസ്സിംഗ് ഫീൽ ചെയ്യാറുണ്ടോ? അതേക്കുറിച്ച് ഓർക്കാറുണ്ടോ? എത്ര നല്ല സിനിമകളായിരുന്നു, എത്ര നല്ല കഥാപാത്രങ്ങളായിരുന്നു, എത്ര എൻജോയ് ചെയ്താണ് നമ്മൾ കോമ്പിനേഷൻ ഒക്കെ ഡബ് ചെയ്തിട്ടുള്ളത് അല്ലേ? അതൊക്കെ ഓർക്കാറുണ്ടോ? നമസ്കാരം കിച്ചു. ഹായ് സുഗാനോ. വനിത ഹായ്. പിന്നെ ചെന്നൈയില് മലയാള ഫിലിംസ് എല്ലാം നടന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് നമ്മൾ ഒരുപാട് പടങ്ങൾ ഒരുമിച്ച് ഡബ് ചെയ്തിട്ടുണ്ട് നായകനും നായികയ്ക്കും. എന്താണ് കിച്ചു അന്ന് കണ്ട സമയത്ത് എങ്ങനെയായിരുന്നു, അതുപോലെ തന്നെ ഇന്നും ഈ ഒരു യൂത്ത് എങ്ങനെയാണ് നിലനിർത്തുന്നത്, അതൊന്ന് പറഞ്ഞു തരാമോ? ചില സിനിമയിലെ ഡയലോഗ് വരുമ്പോ എങ്ങനെയാ കൃഷ്ണേന്ദ്ര കൈകാര്യം ചെയ്യുന്നത്? അത് ശരിയാണ്. ആനന്ദവല്ലി ചേച്ചി ഞാനും കൂടി ഒരു പടം ഡബ് ചെയ്തപ്പോ ലയനം പറഞ്ഞൊരു പടമായിരുന്നു, സ്വല്പം പ്രശ്നമുള്ളൊരു പടമായിരുന്നു. അപ്പൊ സിൽക്ക് സ്മിത, സിൽക്ക് സ്മിതയ്ക്ക് വേണ്ടിയിട്ട് ആനന്ദവല്ലി ചേച്ചി അത് അത് റീക്രിയേറ്റ് ചെയ്യാന്നുള്ളത് നടക്കുന്ന കാര്യമല്ല. അത് ആ സമയത്ത് ഇരുട്ടിൽ മൈക്കിന്റെ മുന്നിൽ മാത്രം നടക്കുന്ന ഒരു സംഭവം. ചേച്ചി ആനന്ദവല്ലി ചേച്ചി, ഞാനൊരു ഹീറോ മറ്റേ ഉർവശിയുടെ ബ്രദറിന് വേണ്ടിയിട്ട് ആ പടത്തിന്റെ ഡബിംഗ് കേട്ടിട്ട് പുറത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് ടെൻഷൻ ആയി പോയി. കാരണം അതിൽ വരുന്ന ശബ്ദങ്ങൾ കേട്ടിട്ട് ഇതൊക്കെ ഞങ്ങൾ ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളുടെ ഉള്ളിലുള്ള രഹസ്യങ്ങളാണ് ഇതൊക്കെ. ഭാഗ്യലക്ഷ്മിയുടെ ഒക്കെ തുടക്കകാലം ഞങ്ങൾ കുറെ പടം ചെയ്തിട്ടുണ്ട്. എനിക്ക് ശോഭനയ്ക്ക് ഭാഗി ചെയ്യും, റഹ്മാന് ഞാനായിരിക്കും വോയിസ്, വിനീതിന് ഞാനായിരിക്കും. അപ്പൊ ആ സമയത്ത് ഞങ്ങൾ ഇങ്ങനെ ഒരു പടം ഡബ് ചെയ്യുമ്പോ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ അന്ന് ഫണ്ട് ലൂപ്പ് സിസ്റ്റം ആണല്ലോ, അപ്പൊ ഈ പറഞ്ഞ പോലെയാണ് ഓർഡർ പ്രകാരം നടക്കുള്ളൂ. അപ്പൊ ഇങ്ങനെ ഓർഡർ പ്രകാരം എടുത്തെടുത്ത് പോകുമ്പോ ഒരു രണ്ടു മൂന്ന് ദിവസം കൊണ്ടൊക്കെയാണ് ഒരു പടം തീർക്കുന്നത്. അപ്പൊ ആ രാവിലെ മുതൽ അവിടെ ഇരുന്ന് അവിടുത്തെ ദോശയൊക്കെ അടിച്ച് ചായയൊക്കെ കുടിച്ച് ഇടയ്ക്ക് വന്ന ഡയലോഗൊക്കെ പറഞ്ഞ് അത് ഭയങ്കര രസമുള്ള ഒരു സംഭവമായിരുന്നു. അത് ഒരു കുടുംബം പോലെയായിരുന്നു. വനിതയെ പരിചയപ്പെടുന്നത് കൃഷ്ണേന്ദ്രന്റെ ഭാര്യ ആയതിനു ശേഷമാണ്. അതിനു മുൻപ് ഡബ് ചെയ്തിട്ടൊക്കെ ഉണ്ടെങ്കിലും അത്ര അടുപ്പമൊന്നുമില്ല. അന്നൊന്നും അങ്ങനെ ആർട്ടിസ്റ്റുകളായിട്ട് വലിയ അടുപ്പമൊന്നുമില്ല. ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾ തമ്മിൽ ഒരു കുടുംബം പോലെ കഴിയുന്ന ഒരു കാലമായിരുന്നു. വനിതയ്ക്ക് പിന്നീട് ഞാൻ സ്ഥിരമായിട്ട് ഡബ് ചെയ്തു. അങ്ങനെ ഡബ് ചെയ്ത് വനിത വെളിച്ചവും ഞാൻ ശബ്ദവുമായിട്ട് മാറി ഒരു അവസാനമൊക്കെ ആയപ്പോഴത്തേന് അങ്ങനെ എവിടെ ചെന്നാലും പറയും എനിക്ക് അമ്പിളി തന്നെ ഡബ് ചെയ്യണം എന്ന് പ്രത്യേകം പറഞ്ഞ് എന്നെക്കൊണ്ട് തന്നെ ചെയ്യിക്കും. ഉടനെ എന്നെ വിളിച്ച് പറയുകയും ചെയ്യും, അമ്പിളി ഞാൻ ഇന്നത് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഞാൻ പേര് പറഞ്ഞിട്ടുണ്ട്, അവർ വിളിക്കുവേ എന്നൊക്കെ പറഞ്ഞ്. അത്ര ഒരു ആത്മബന്ധമാണ്. പിന്നെ നല്ല പേഴ്സൺസ് ആണ് കൃഷ്ണേന്ദ്രനും വനിതയ്ക്കും എൻ്റെ എല്ലാവിധ ആശംസകളും. ഒരുപാട് ശബ്ദങ്ങൾ നൽകിയിട്ടുണ്ടല്ലേ. ഇപ്പോ നമ്മൾ തിരിച്ചു വന്ന ശേഷം ചെയ്ത മലയാള പടങ്ങൾ മുഴുവൻ അധികം അമ്പിളിയാണ്. വനിതയുടെ ഭാവങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ചെയ്യാനുള്ള ഒരു സിദ്ധി ഉണ്ടോ? ശബ്ദമാണല്ലോ പ്രധാനം. അതെ അതെ, അല്ലെങ്കിൽ അതാണല്ലോ ഇമ്പോർട്ടൻസ്. ശരിക്കും അവരത് മനസ്സിലാക്കിയിട്ട് ഡബ് ചെയ്യണമല്ലോ. പക്ഷെ ചിലപ്പോൾ നമ്മുടെ ശബ്ദമാണ് നമ്മൾ തന്നെയാണോ സംസാരിക്കുന്നതെന്ന് തോന്നും. ഇപ്പൊ നമ്മൾ ലൈവായിട്ട് ഒരാളോട് സംസാരിക്കുമ്പോഴാണ് ഇവരല്ല എന്ന് മനസ്സിലാവുക. പരിപാടിയിൽ വരുമ്പോഴാണ് കള്ളി വിളിച്ചിട്ടാവുക. അമ്പിളി ഞാൻ ഇഷ്ടംപോലെ നല്ല ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. ഹരിഹരൻ സാറിന്റെ നഖക്ഷതങ്ങൾ, മോനിഷയ്ക്ക് അമ്പിളിയാണല്ലോ ഡബ് ചെയ്തിട്ടുള്ളത്, വിനീതിന് ഞാന്. അങ്ങനെ ആ സമയത്ത് കുറെ ഋതുഭേദം, കുറെ നല്ല സിനിമകൾ ചെയ്തിട്ടുണ്ട് ഞങ്ങള്. വരട്ടെ കൃഷ്ണേന്ദ്ര, കോപപ്പെടാതീങ്ക, മാമാന്താ കൂപ്പിടുവേ. ബിക്കോസ് ഐ മീൻ ഞാൻ എന്തുകൊണ്ടാണ് മാമ എന്ന് വിളിക്കുന്നതെന്നാണ്ടല്ലോ, ഒരിക്കലും പുള്ളിയുടെ ബർത്ത്ഡേ വിഷയം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഫേസ്ബുക്കില് ഹായ് മാമ എന്ന് പറഞ്ഞു. വെറുതെ അങ്ങ് വിട്ടിരുന്നെങ്കിൽ ഞാൻ വെറുതെ വിട്ടേന്. പക്ഷെ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ എന്തിനാ ഇങ്ങനെ മാമാന്ന് വിളിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ ഈ നമ്മുടെ അമ്മയുടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു, അപ്പൊ എല്ലാവരുടെ മുമ്പിലും കയറി മാമാ മാമാന്ന് വിളിച്ചു. അപ്പൊ മനസ്സിലായി കൃഷ്ണേന്ദ്രനെ ഇവളുടെ അടുത്ത് എന്ത് പറഞ്ഞാലും ഇനി നിർത്തത്തില്ല, അപ്പൊ പിന്നെ നീ വിളിച്ചോളൂ എന്ന് ധൈര്യമായിട്ട് എനിക്ക് ഇത് ചെയ്തു. കാരണം എനിക്ക് അദ്ദേഹത്തിനെ കാണുമ്പോഴേക്കും ശരിക്കും പറഞ്ഞാൽ ഒരു മലയാളി ലുക്കും എനിക്കില്ല, ഒരു നമ്പൂതിരിയാണെന്ന് എൻ്റെ ബ്രാഹ്മണരുടെ കൂട്ടത്തിലുള്ള പോലെ തോന്നിയതുകൊണ്ട് ഞാൻ മാമാന്ന് തന്നെ പറയും, മാമാന്ന് തന്നെ വിളിക്കും. ഹായ് മാമാ, ഹാവ് എ നൈസ് ടൈം, ബൈ. അത് അങ്ങോട്ട് ചേർക്കാനുള്ള പരിപാടിയാണ്. നടന്നില്ല, അത് നടന്നില്ല, നടന്നില്ല, ഒരിക്കലും നടന്നില്ല. ഞങ്ങളെ കല്യാണം വരെ ആ രീതിയിലായിരുന്നില്ല. അതല്ലേ, ഞാനാണ് തുടങ്ങിയത് മാമി മാമി. കാരണം ഞാൻ ഈ തമിഴ് ബ്രാഹ്മിൻസിനെ നമ്മൾ പൊതുവെ മാമി എന്നാ മാമി സൗഖ്യമാ എന്ന് ചോദിക്കുന്നത്, അങ്ങനെ ഞാൻ മേനയെ മാമി എന്ന് വിളിച്ചപ്പോ അത് അവള് തിരിച്ച് എനിക്ക് എന്നെ മാമ വിളിയോട്. പക്ഷെ ഇവർക്ക് മനസ്സിലാവുന്നില്ല ഇവിടെ വേറെ അർത്ഥത്തിൽ എടുക്കുന്നു. ഇപ്പോഴും മനസ്സിലായിട്ടില്ല, ഇപ്പോഴും അത് മനസ്സിലായിട്ടില്ല.
ഇനി സുരേഷിനോട് പറയേണ്ട വരും. സുരേഷിനോട് പറഞ്ഞാൽ കേക്കൊന്നും ഇത് സുരേഷ് കേക്കണ്ട. അഭിനയത്തിൽ കൂടിയിട്ടാണല്ലോ കൃഷ്ണേന്ദ്രൻ പ്രേക്ഷകരുടെ ആളായി മാറുന്നത്. പക്ഷെ ഇപ്പൊ അഭിനയമില്ല, വനിത മാത്രമാണ് ഇപ്പോഴും ആർട്ടിസ്റ്റായിട്ട് സിനിമയിലും ചാനലുകളിലും ഒക്കെ പ്രത്യക്ഷപ്പെടുന്നത്. വീണ്ടും ഒരു സിനിമാ നടനായി അല്ലെങ്കിൽ ഒരു ആക്ടറായി വരാൻ എന്താ താല്പര്യമില്ലേ? സത്യം പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും കൂടെ അഭിനയിക്കുന്ന ഒരു പടം കണ്ടാൽ കൊണ്ടാന്ന് വലിയ ആഗ്രഹമുണ്ട്. എന്ത് പറയുന്നു ശ്യാമപ്രസാദിന്റെ ചേച്ചിക്ക് അറിയാത്തൊരു കാര്യമുണ്ട്, വീണ്ടും ഋതുനിർഭേദം അടുത്ത് വന്നു കഴിഞ്ഞാൽ മൂപ്പർ അഭിനയിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. വല്ലപ്പോഴൊക്കെ ഒരു അഭിനയം ഉണ്ട് ഇങ്ങനെ, എപ്പോഴും ഇല്ലെങ്കിലും. വരട്ടെ കൃഷ്ണചന്ദ്രൻ, സുഖം തന്നെ? ഫാമിലി, ഭാര്യ, പിന്നെ മോളും എല്ലാം സുഖം തന്നെ? ഓക്കെ പോണേ. ഇവിടെ When you went to Trivandrum, ഇവിടെ വന്നിട്ട് ഞാനെടുത്ത് പറഞ്ഞിട്ട് സാർ ഞാൻ ഇനി ഇവിടെ ഉണ്ടാവില്ല, ഞാൻ ട്രിവാൻഡ്രം പോകുന്നു ഫാമിലി ആയിട്ട് പോകുന്നു. അപ്പോൾ ഞാൻ വല്ലാത്ത ഫീൽ ചെയ്ത് സങ്കടമായി. ബിക്കോസ് വി ലൂസ് വൺ ഫ്രണ്ട് ഫ്രം യുവർ ഓൺ ടൗൺ. നീ എപ്പോഴും നിനക്ക് ഈ ട്രാക്ക് പാടിയതും പ്രോഗ്രാംസിൽ പങ്കെടുത്തതും നീ എത്രമാത്രം സിൻസിയറായിരുന്നു, മ്യൂസിക് സിൻസിയറായിരുന്നു, മ്യൂസിക് ഡയറക്ടർക്ക് സംവിധായകർക്ക് സിൻസിയറായിരുന്നു, പിന്നെ ഫാമിലിക്ക് സിൻസിയറായിരുന്നു. നീ ഒരു ദൈവ വിശ്വാസിയാണ്. അപ്പോൾ റീസെൻ്റ്ലി ഐ കുഡ് നോട്ട് അറ്റൻഡ് യുവർ ഡോട്ടേഴ്സ് മാരേജ് ബട്ട് ഐ വാസ് പ്രേയിങ് ഫോർ ദാറ്റ്. ആൻഡ് എപ്പോഴും നീ സെയിം അതേ കൃഷ്ണചന്ദ്രായിരിക്കണം. നീ എവിടെ ജോലി ചെയ്താലും ശരി, ശ്യാം സാറിന് ഒരു ഒരു മനസ്സിലെ ഒരു ഒരു സ്മോൾ പ്ലേസ് കൊടുക്കണം എപ്പോഴും. ഏറ്റവും കൂടുതൽ അടുപ്പുള്ള സംഗീത സംവിധായകനായിരുന്നു ശ്യാം സാർ. ശ്യാം സാറിൻ്റെ പ്രോഗ്രാംസിന് ഞാൻ അന്ന് സ്ഥിരമായിട്ട് ശ്യാം സാറിൻ്റെ പ്രോഗ്രാംസ് ഉണ്ടാവും ഓരോ സ്ഥലത്ത്, ഇന്ത്യയിൽ പല സ്ഥലത്തും ഉണ്ടാവും. പുള്ളിയുടെ പ്രോഗ്രാമിലെ സിംഗേഴ്സ് നാല് പേരാണ്, നാല് ചിലപ്പോൾ അഞ്ച് പേരായിരിക്കും, ചിലപ്പോൾ നാല് പേര്. ഉണ്ണിമേനോൻ, ഞാൻ, ചിത്ര, ലതിക, ഞങ്ങൾ നാലുപേരാണ് മെയിൻ സിംഗേഴ്സ് അതിന്. അങ്ങനെ ഇഷ്ടം പോലെ പ്രോഗ്രാംസിന് പോയ ഓർമ്മയാണ് എനിക്കുള്ളത് ശ്യാം സാറിൻ്റെ. ഇത്രയും നല്ലൊരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ ശ്യാം സാർ. ശ്യാം സാറ് ഒരു അസാധ്യ പ്ലെയർ ആയിരുന്നല്ലോ, വയലിനിസ്റ്റ്, എം എസ് വിശ്വനാഥൻ പോലുള്ള മലയാളത്തിലെ ഏറ്റവും നല്ല പാട്ടുകൾ തന്നിട്ടുള്ള ശ്യാം സാറിനോട് ഒരു പാട്ട് പാടി കൊടുക്കണം. ആദ്യമായിട്ട് ശ്യാം സാറിൻ്റെ പാടിയത് സിന്ദൂര സന്ധ്യയ്ക്ക് മൗനം എന്നുള്ള സിനിമയിലാണ്, ശശിയേട്ടൻ്റെ. പിന്നെ വളരെ പ്രശസ്തമായ ഒരു പാട്ട്, സത്യത്തിൽ പലർക്കും അറിയില്ല ആ കാര്യം, കാണാമറയത്ത് എന്നുള്ള സിനിമയിൽ ഞാനൊരു കസ്തൂരിമാൻ കുരുന്നേ എന്നുള്ള പാട്ട് സിനിമയിൽ എൻ്റെ അല്ല, ജാനകിയമ്മയുടെയാണ്, പക്ഷെ റെക്കോർഡിൽ എൻ്റെ ഉണ്ട്. പക്ഷെ അതേ സിനിമയിലുള്ള ഒരു മധുരക്കിനാവിൻ ലഹരിയിലെന്നു കുടമുല്ലപ്പൂ വിരിഞ്ഞു അതിലായിരമാദരരാശക നന്ദരരാ ഈ പാട്ട് ഞാനായിട്ടുള്ള ബന്ധം, ഞാനാണ് ഈ പാട്ട് ട്രാക്ക് പാടിയിട്ടുള്ളത്. ദാസേട്ടന് വേണ്ടി ഈ പാട്ട് ഞാനാണ് ട്രാക്ക് പാടിയത്. അപ്പോൾ ചില പാട്ടുകൾ ഇപ്പോൾ ദേവദാരു പൂത്തു എന്നുള്ള ഗാനം ഉണ്ണിമേനോനാണ് ട്രാക്ക് പാടിയിട്ടുള്ളത്. പലർക്കും അറിയാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ. ചില ഫേമസ് പാട്ടുകൾ അത് പാടി ദാസേട്ടനെ അറിയാമെങ്കിലും അത് ആരാണ് ആദ്യം പാടിയതെന്നുള്ളത്. അപ്പോൾ ഈ ഒരു മധുരക്കിനാവിൻ അന്ന് അതിൽ ഡ്രംസ് ഒരു പ്രത്യേക ബിറ്റ് ഉണ്ട്, പലരും വിചാരിച്ചിരിക്കുന്നത് ശിവമണിയാണ് വായിച്ചിട്ടുള്ളതൊക്കെയാണ്. എനിക്കറിയാം ശിവമണി അല്ല വായിച്ചിട്ടുള്ളത്, പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് അത് റിക്കി എന്ന് പറഞ്ഞൊരു ഡ്രമ്മറാണ് അന്ന് വായിച്ചിട്ടുള്ളത്. എന്തായാലും ശ്യാം സാറിൻ്റെ കൂടെയുള്ള ഓർമ്മകൾ ഭയങ്കര രസമാണ്. ഇത് പറഞ്ഞ മോനെ കൃഷ്ണചന്ദ്ര, മോണെ മോണെ എന്നാണ് വിളിക്കുന്നത്, മോനെ എന്ന് വിളിക്കുന്നുണ്ട്, മോണെ. ഭയങ്കര സ്നേഹമാണ്. സാം ജോസഫ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള പേര്. ഇപ്പോഴും നമ്മളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ശ്യാം സാറിനെ വിളിച്ച് സംസാരിക്കാറുണ്ട്, കാരണം ആ പഴയ ബന്ധം. ഞാൻ മോളുടെ കല്യാണത്തിന് ഞാൻ അങ്ങനെ അധികം പേർക്കൊന്നും ഇൻവിറ്റേഷൻ പോയി കൊണ്ടു കൊടുക്കലുണ്ടായില്ല, പക്ഷേ എനിക്ക് പോകാൻ പറ്റിയില്ലെങ്കിലും മദ്രാസിലെ ദാസേട്ടൻ്റെ വീട്ടിൽ, ശശിയേട്ടൻ്റെയും സീമ ചേച്ചിയുടെയും വീട്ടിൽ, ശ്യാം സാറിൻ്റെ വീട്ടിലൊക്കെ വനിതയും മോളും കൂടിയാണ് പോയിട്ട് കൊണ്ടു കൊടുത്തത്. ദാസേട്ടൻ്റെ വീട്ടിൽ പോകാൻ ഒരു സവിശേഷമായ കാരണമുണ്ടായിരുന്നു. ദാസേട്ടൻ്റെ വീട്ടിൽ പോകാൻ ആ സമയത്ത് പ്രത്യേകിച്ച് കാരണമില്ല, അത് എന്റെ കല്യാണ സമയം, അത് എന്റെ കല്യാണ സമയം, കല്യാണ കത്തുമായി ബന്ധപ്പെട്ടൊരു ബന്ധമുണ്ടായിരുന്നു, അതൊരു പഴയ കഥ.
രണ്ടു വർഷം നിങ്ങൾ മിണ്ടാൻ നടന്നു. രണ്ടു വർഷം ദാസേട്ടൻ മോൻ തിരിച്ചു. സത്യം, അതെനിക്ക് വലിയ വിഷമമുള്ള ഒരു കാര്യമായിരുന്നു. കാരണം ഈ ഞാൻ ഇപ്പൊ കുറച്ചു മുമ്പ് പാടിയേ, നാല് കാശും കയ്യിൽ വെച്ച് നാല് ദിക്ക് കിടന്ന് എന്നുള്ള പാട്ട്, തമാശ പാട്ട്, ഇത് ശരിക്കും ദാസേട്ടനാണ് ആദ്യം പാടിയത്. ദാസേട്ടൻ പാടിയിട്ട് അന്ന് എന്തോ ഒരു പ്രശ്നത്തിൽ ദാസേട്ടൻ പാട്ട് മുഴുമിപ്പിക്കാതെ ഈ വേഗം പാട്ടെന്ന് ഇനി എന്നെ പാടാൻ വിളിക്കേണ്ടെന്നോ അങ്ങനെ എന്തോ പറഞ്ഞ അവിടുന്ന് പോയി. ഇതൊന്നും ഞാൻ അറിയുന്നില്ല. എന്നെ ഒരു ന്യൂ ഇയറിന് ഒരു 31st രാത്രി എന്നെ റെക്കോർഡ് എനിക്ക് റെക്കോർഡിംഗ് പറയുന്നു ശ്യാം സാറിന്. ഞാൻ പ്രസാദ് 71 തിയേറ്ററിൽ പോകുന്നു, പാട്ട് പഠിക്കുന്നു, പാടുന്നു. അതാണ് ഈ നാല് കാശും കയ്യിൽ. അപ്പൊ പാടിക്കഴിഞ്ഞപ്പോഴേക്കും ഒരു പാടാൻ തുടങ്ങുമ്പോൾ ഒരു 10:30 രാത്രി, 12 കഴിഞ്ഞപ്പോൾ ന്യൂ ഇയർ ആയല്ലോ. ന്യൂ ഇയർ ആയപ്പോൾ അതിന്റെ പ്രൊഡ്യൂസർ അപ്പച്ചൻ, സാഗ അപ്പച്ചൻ, അദ്ദേഹം എന്തായാലും ഈ ന്യൂ ഇയർ ഈ പുതുവർഷത്തിലെ ആദ്യത്തെ റെമുനറേഷൻ എന്റെ കയ്യിൽ നിന്നാണ്, കൃഷ്ണൻ തന്നെ ഇത് വാങ്ങിക്കോളും. ഈ പാട്ടിന്റെ പ്രത്യേകത ഉണ്ട് കേട്ടോ, അതൊരു മാഡറേക്കാൻ അറിഞ്ഞിരുന്നില്ല. അതെ, ദാസേട്ടൻ പാടാതെ പോയ പാട്ടാണെന്ന് പറഞ്ഞു. അയ്യോ, അത് ഞാൻ അറിഞ്ഞില്ല. നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ വഴിക്ക് വരില്ലായിരുന്നു അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ. പക്ഷെ അത് ഈ ഒരു മാഗസിൻസിൽ അത് എഴുതി വന്നപ്പോ ദാസേട്ടന് പാടാൻ കഴിയാതെ പോയ പാട്ട് കൃഷ്ണേന്ദ്രൻ മനോഹരമായി പാടി എന്ന് എഴുതിപ്പോയി. പക്ഷെ അത് എഴുതിയത് എനിക്കവിടെ ദാസേട്ടൻ അവിടെ ആരൊക്കെയോ ചെന്ന് പറഞ്ഞിട്ടോ എന്തോ, ഞാൻ എന്നോട് അതൊരു പുള്ളി അദ്ദേഹം ഒരു 1-2 തീരെ ലോകം കാണിക്കാതെ ഞാനിങ്ങനെ ദാസേട്ടൻ മറ്റേ ഞാൻ ഇനി ഈ ബൈക്കിൽ പോകുമ്പോൾ എൻ്റെ ഈ SD ബൈക്കിൽ പോകുമ്പോൾ ദാസേട്ടൻ കാറിൽ ഇങ്ങനെ ഇങ്ങോട്ട് പാസ് ചെയ്യുന്നുണ്ടാവും റെക്കോർഡിങ്ങിന്. അപ്പോൾ ഞാൻ ദാസേട്ടൻ ഇങ്ങനെ കാണിക്കും, ദാസേട്ടൻ ഇങ്ങനെ ഇങ്ങനെ കാണിക്കും, പ്രവചേച്ചി കാണിക്കും ഇങ്ങനെ കൈ. അങ്ങനെ ഉണ്ടായിരുന്ന ദാസേട്ടൻ നമ്മളോടൊരു മുഖം തിരിക്കുന്ന ഒരു ലോകം കാണിക്കാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടായി 1-2 എനിക്കത് വലിയ വിഷമമായി പോയി. അപ്പൊ ഞാൻ ആ സമയത്ത് ഒരു സിനിമ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്, ഭരതേട്ടന്റെ ഓർമ്മയ്ക്കായി എന്നുള്ളത്. അപ്പൊ എന്റെ അടുത്ത് വേണു നെടുമുടി വേണു ചേട്ടനൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവമുണ്ട്, ദാസേട്ടന് ഭയങ്കര തെറ്റിദ്ധാരണയുണ്ട്, ഞാൻ പോയി മാപ്പ് പറഞ്ഞാലോ. അപ്പൊ എന്റെ അടുത്ത് വേണു ചേട്ടൻ ചോദിച്ചു, നീ പോയി മാപ്പ് പറയാൻ നീ കുറ്റമൊന്നും ചെയ്തില്ലല്ലോ, പിന്നെ എന്തിനാ മാപ്പ് പറയേണ്ടത്? അപ്പൊ നീ എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടുള്ളതാണെങ്കിൽ പോയി മാപ്പ് പറയണം, അതിന്റെ കാര്യമുണ്ടോന്ന് ചോദിച്ചു. അതുകൊണ്ട് ഞാൻ പിന്നെ ആ വഴിക്ക് പോകാനും പോയില്ല. അങ്ങനെ ഒരു കാര്യമുണ്ട്. അങ്ങനെ 2 കഴിഞ്ഞ പിന്നെ എന്റെ കല്യാണത്തിന്റെ സമയമായപ്പോ എനിക്ക് ദാസേട്ടൻ എന്റെ കല്യാണത്തിന് വന്നേ തീരൂ, ഇല്ലെങ്കിൽ ഞാൻ ചത്തുപോകും. അങ്ങനെ ഞാൻ നേരെ എന്റെ ഇൻവിറ്റേഷനുമായിട്ട് ഇടിച്ചു കയറി പ്രസാദ് 71 തിയേറ്ററിൽ ദാസേട്ടൻ പാടിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ഇൻവിറ്റേഷൻ കൊടുത്ത് പാദത്തിൽ ഒരൊറ്റ വിളിച്ച് ദാസേട്ട കല്യാണമാണ് വരണം വന്നു. ഞങ്ങളുടെ കല്യാണ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അതിനെ പറ്റി പിന്നെ സംസാരിച്ചതേ ഇല്ല. ദാസേട്ടൻ എന്നോട് ഇതുവരെ ചോദിച്ചിട്ടില്ല കാര്യങ്ങളൊന്നും. അത് ആരൊക്കെയോ ഈ കൂടെയുള്ളവരിങ്ങനെ ഓരോന്നിങ്ങനെ പറഞ്ഞു കേൾക്കുന്നത്, അതാണ് സംഭവം, അത്രയേ ഉള്ളൂ. അല്ലാതെ ദാസേട്ടനെ പോലെയുള്ള ഒരു മനോഹര ഒരു മഹാനായ ഒരു വ്യക്തിക്ക് ഇതൊന്നും ഒരു ഇഷ്യൂ അല്ല സത്യത്തിൽ. ദാസേട്ടൻ ആലോചിക്കേണ്ട കാര്യമില്ല അത്. പിന്നെ എന്തോ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി, എനിക്കത് വലിയ എനിക്ക് മാനസിക വിഷമമായിരുന്നു. ദാസേട്ടന്റെ ഇഷ്ടപ്പെട്ട കൃഷ്ണേന്ദ്രൻ ഇഷ്ടപ്പെട്ട ദാസേട്ടന്റെ പാട്ട് ഏതാണ്? പുതിയതായിട്ടൊരു ട്രെൻഡുണ്ട്, മറ്റേ ഹസ്കി ആയിട്ട് പാടുക, എല്ലാ പാട്ടും ഇങ്ങനെ ഹസ്കി ആയിട്ട് പാടുന്നൊരു നമുക്ക് കേൾക്കാറുണ്ട്. ഈ ഹസ്കി ആയിട്ട് പാടുക എന്നുള്ളത് പുതിയൊരു ട്രെൻഡല്ല സത്യത്തിൽ. ദാസേട്ടൻ അന്നേ പാടിയിട്ടുണ്ട് ഹസ്കിയൊക്കെ. മറ്റേ ഇത് മറ്റേ ദേവരായ മാഷിന്റെ രണ്ട് പാട്ട് പറയാനുണ്ട്, ദേവരായ മാഷ്. ഇപ്പോഴും നമുക്കിങ്ങനെ കേട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ലഡു ലഡു പോലെ നമുക്കതിനെ എടുത്തിങ്ങനെ കടിച്ച് എന്താ പറയാന്ന് എനിക്കറിയില്ല. ഞാനൊരു സ്ത്രീ ആയിരുന്നെങ്കിൽ ഞാൻ ദാസേട്ടനെ കെട്ടിപ്പിടിച്ചു വച്ചേനെ. സത്യമായിട്ടും അങ്ങനെയുള്ള എനിക്ക് അങ്ങനെയുള്ള ക്രേസാണ് ദാസേട്ടനുമായിട്ട്. ജേട്ടനായിട്ടും എല്ലാവരുമായിട്ടും അതെ, എനിക്ക് എല്ലാ മഹാന്മാരുമായിട്ടും അതെ. പക്ഷെ ദാസേട്ടനോട് നമുക്ക് എന്താണെന്നറിയില്ല, അത് അങ്ങനെ ആയിപ്പോയി. രക്തം മുഴുവൻ അങ്ങനെ ആയിപ്പോയി ദാസേട്ടൻ. ഇനി എൻ്റെ ഇണക്കിളിക്കെന്തു വേണം, എന്തു വേണം, ഇനി എന്തു വേണം, ഈ രാത്രി പുലരാതിരിക്കേണം. ഇങ്ങനൊരു പാട്ട് ദാസേട്ടൻ ഭയങ്കര ഹസ്കിയായിട്ട് പാടിയിട്ടുള്ളതാണ്. അതുപോലെ ഉറങ്ങിക്കിടന്ന ഹൃദയം നീ ഉമ്മവെച്ചുണർത്തി, മനസ്സിൽ പടർന്ന മധുരം നീ മറ്റൊരു പാത്രത്തിൽ പകർത്തി. ഞാൻ ഈ പാടിയ പാട്ട് ദാസേട്ടൻ ഇങ്ങനെ അല്ല പാടിയിരിക്കുന്നത്, ദാസേട്ടൻ ഇങ്ങനെ ഹസ്കിയായിട്ടാണ്. അപ്പൊ ഹസ്കിയായിട്ട് പാടുക എങ്ങനെയാന്നുള്ളത് 60s ദാസേട്ടൻ നമുക്ക് കാണിച്ചു തന്നു കഴിഞ്ഞു. അതിനിപ്പോ പുതുതായിട്ട് ആരും കാണിച്ചു തരേണ്ട കാര്യമില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കൃഷ്ണേന്ദ്രൻ, നമുക്ക് ഇനിയും ഒരുപാട് സംസാരിക്കാനുണ്ട്. എന്നെ കാരണത്താൽ സംസാരം ഇവിടെ അവസാനിക്കുന്നില്ല. പക്ഷെ എന്നെപ്പോലെ തന്നെ എന്നെക്കാളും ഒരു ടെലിവിഷൻ പരിപാടിയുടെ പരിധിയെക്കുറിച്ചും പരിമിതിയെക്കുറിച്ചും അറിയാവുന്ന ആളാണ് കൃഷ്ണേന്ദ്രൻ. അതുകൊണ്ട് തൽക്കാലത്തേക്കൊരു ഇടവേള.
നമ്മൾ വീണ്ടും ഇതുപോലെ വീണ്ടും വരുന്നതാണ്. എന്തായാലും ബ്രിട്ടാസിന്റെ വലിയൊരു പൊട്ടാസ് പൊട്ടെന്ന് വിചാരിച്ച ഞാൻ ഇന്നൊരു വളരെ വളരെ സാധുവാണ് ഒരു മനുഷ്യനാണെന്നുള്ള കാര്യം ബോധ്യപ്പെടുത്താനും കൂടിയാണ്. താങ്ക് യു വനിത, വളരെ സന്തോഷം. നിങ്ങൾ രണ്ടുപേരും സമ്പൂർണ്ണ കലാകാരന്മാരാണ്. കലയുടെ ജീവിതത്തിൽ ഇനിയും കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിലുണ്ട്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് സംഗീതത്തെയും അഭിനയത്തെയും പരിപോഷിപ്പിക്കാൻ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവിധ മംഗളങ്ങളും ഐശ്വര്യങ്ങളും നേർന്നുകൊണ്ട് ഇത്രയും നേരം നമ്മളുമായിട്ട് പങ്കുവച്ചതിന് എല്ലാവർക്കും വേണ്ടി നന്ദി.